പ്രൈസ് ദ ലോർഡ്. അരോമാ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മാന്യ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ശ്രീദേവി അവരുകളാണ്. കർത്താവിൻ്റെ ദാസ്യത്തിൻ്റെ ജീവിതാനുഭവവും സാക്ഷ്യവും നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ ഈ സാക്ഷ്യം കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മൾ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസി ശ്രീദേവി അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദ ലോർഡ് സിസ്റ്ററേ. കർത്താവിൻ്റെ ദാസിയെ അരോമാ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ, എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്തിക്കാട്ടെ. ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിന്റെ പ്രദേശത്ത് എടക്കര വില്ലേജിൽ നല്ലതണ്ണയുടെ പ്രദേശത്താണ്. ഇപ്പൊ നല്ലതണ്ണയിന്നാണ് ജോയിൻ ചെയ്തത്. ഓക്കെ ഓക്കെ സിസ്റ്റർ, പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായി സംസാരിക്കുന്നതിനുള്ള സമയമാണ്. കർത്താവിൻ്റെ ദാസിനും ഡാനിയൽ ജോൺ പാസ്റ്റർക്കും കുടുംബത്തിനും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അരോമാ ടി വി പ്രേക്ഷകർക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്നവരായ കർത്താവിൻ്റെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഞാൻ സ്തോത്രം. ഞാൻ എൻ്റെ പേര് ശ്രീദേവി. ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൻ്റെ പ്രദേശത്ത് എടക്കര വില്ലേജിൽ എടക്കര പഞ്ചായത്തിൻ്റെ കീഴിൽ നല്ലതണ്ണയുടെ പ്രദേശത്ത് ആണ് താമസം. എൻ്റെ ഞാൻ നല്ലതണ്ണി എ ജി ചർച്ചിനോടുള്ള ബന്ധത്തിലാണ്. ഇപ്പോൾ അസംബ്ലീസ് ബോർഡിനോടുള്ള ബന്ധത്തിലാണ്. അസംബ്ലീസ് ബോർഡിൻ്റെ ഒരു മെമ്പറായിട്ട് ആയിരിക്കുന്നു. ഏകദേശം ഒരു 25 വർഷത്തോളമായി ഞാൻ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നിട്ട് അന്ന് മുതൽ ഇന്നുവരെയും കർത്താവ് അത്ഭുതകരമായി അതിശയകരമായാണ് എന്നെ ഇന്നുവരെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പറയാൻ പറ്റുകയുള്ളൂ, പരിപാലിക്കുക, എന്തെങ്കിലും പരിപാലിക്കുക. ആമേൻ. സ്തോത്രം. ഞാന് ഇവിടെ അല്ല ഞാൻ ജനിച്ചത്. എൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ റാന്നിയുടെ പ്രദേശത്ത് ഉദിമൂട്, അമ്മ വീട് ഉദിമൂടും അച്ഛൻ്റെ വീട് മേക്കുവീടുമായിട്ട് അവിടെയാണ്, ഉദിമൂട്ടിലാണ് ഞാൻ ജനിച്ചത്. അവിടുന്ന് ഞങ്ങള് ഒരു 97 കാലഘട്ടത്തിലാണ് തോന്നുന്നു ഈ നിലമ്പൂരിൻ്റെ പ്രദേശത്ത് കുടിയേറ്റ മേഖലയിൽ കടന്നു വന്ന് ഇവിടെ താമസം ആരംഭിച്ച് പിതാവും പിതാവിൻ്റെ ഒരു സഹോദരിയുമായിട്ടാണ് ഇവിടെ കടന്നു വരുന്നത്. എൻ്റെ അച്ഛൻ്റെ പേര് വാസു എന്നായിരുന്നു, അമ്മയുടെ പേര് സരസമ്മ എന്നാണ്. സഹോദരങ്ങൾ ഉണ്ട് രണ്ടു പേര്, സഹോദരൻ സോമരാജൻ, സഹോദരി അനീഷ. ഇങ്ങനെ അവരുമായിട്ട് ആണ് ഞങ്ങളുടെ കുടുംബം. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മലബാറിൻ്റെ പ്രദേശത്ത് കടന്നു വന്നെങ്കിലും ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമായിട്ടാണ് ഞങ്ങളുടെ ബാല്യകാലം കഴിഞ്ഞു വന്നത്. അതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു കുടുംബം മാത്രം, എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ സഹോദരിയും മാത്രം, ഒരു രണ്ട് കുടുംബം മാത്രമായിട്ടാണ് ഞങ്ങൾ മലബാറിലിരുന്നത്. ഇന്നും ബാക്കിയുള്ളവരെല്ലാം നാടിൻ്റെ പ്രദേശത്ത് തന്നെയാണ്, പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് അവരെല്ലാവരും. പത്തനംതിട്ടയിൽ പല ഭാഗങ്ങളിലായിട്ട് ഇവർ താമസിക്കുന്നു. അതിനുശേഷം ഇവിടെ വന്ന് ഒത്തിരി ഇടത്ത് മാറി മാറി താമസിക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായി. ഫസ്റ്റിൽ വരുന്നത് കോത്തുകല്ല് പ്രദേശത്ത് ആനത്തല്ല എന്ന് പ്രദേശത്താണ് ഞങ്ങൾ വന്ന് സ്ഥലം വാങ്ങി താമസം ആരംഭിച്ചത്. അവിടുന്ന് അതിനുശേഷം അതൊക്കെ എനിക്ക് ഓർമ്മയെന്നുള്ളതേ ഉള്ളൂ, അതൊക്കെ താമസിച്ചത് എനിക്ക് ഓർമ്മയുള്ളതേ ഉള്ളൂ. അതിനുശേഷം ഞങ്ങളുടെ പാതാറ് ഭാഗത്ത് പോയിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2018 ഉരുൾപൊട്ടലില് പാതാറ് ഭാഗത്തൊക്കെ ഉരുൾപൊട്ടി, കവളപ്പാറ ആ ഭാഗത്ത് ഉരുൾപൊട്ടി, ആ ഭാഗത്തായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ബാല്യകാലം അവിടെയായിരുന്നു.
അതിനുശേഷം ഞങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ കാലത്ത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പാതാറിൽ നിന്ന് ഞെട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന് വന്ന് വേണം, 3/4 മണിക്കൂർ 1 മണിക്കൂർ വേണം ഞങ്ങൾക്ക് നടന്ന് ചാലിയാർപ്പുഴ കടക്കണം. അതുപോലെ റോഡുകളൊന്നുമില്ല, റോഡുകളൊക്കെ പോർത്തൻ റോഡുകളാണ്, പുതിയ റോഡ് വെട്ടുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ പാലങ്ങള്, തടിപ്പാലങ്ങള്, തോടുകള്, ഇങ്ങനെയുള്ള തോടുകൾ ഇഷ്ടം പോലുണ്ട്. അങ്ങനെയുള്ള തടിപ്പാലത്തെ കൂടെയൊക്കെയാണ് ഞങ്ങൾ കടന്നു വരുന്നത്. ആ സ്ഥാനത്ത് അന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടേറിയ കാലമാണ്. അതിന് മുമ്പേ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനൊക്കെ സ്ഥലം അവിടെ വെട്ടിപ്പിടിക്കുകയായിരുന്നു. അന്ന് ചൂള വെച്ചിട്ടാണ് ഞങ്ങൾ ആ മരങ്ങളൊക്കെ ചൂള വെച്ചിട്ട് ആ ചൂള കരിയാക്കി അത് കയറ്റുമതി ചെയ്യുകയായിരുന്നു ആദ്യകാലം ചെന്ന കാലത്ത്. അതിനുശേഷമാണ് പിന്നെ നെൽകൃഷി, കപ്പകൃഷിയൊക്കെ തുടങ്ങി അങ്ങനെ സ്ഥലങ്ങളിൽ കൃഷികളൊക്കെ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ വെട്ടിപ്പിടിച്ചായിരുന്നു. ഞങ്ങൾക്ക് വാതാറിൽ 3 ഇടത്തായിരുന്നു സ്ഥലം, വാളംകൊല്ലിയില്, മുട്ടിപ്പാലം, പാതാർ, ഈ 3 സ്ഥലങ്ങളായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് അങ്ങനെ കൃഷി ചെയ്ത് ധാരാളം കൃഷികളൊക്കെ ചെയ്യുമായിരുന്നു. അത് നല്ല കഠിനാധ്വാനിയായിരുന്നു, വെല്ലുവിളിച്ച് നല്ല കഠിനാധ്വാനിയായിരുന്നു. അവർ രണ്ടുപേരും നല്ലപോലെ കഷ്ടപ്പെടുമായിരുന്നു. അമ്മച്ചി അതുപോലെ തന്നെ. പക്ഷെ അമ്മച്ചിക്കും ചെറിയ ഒരു വയ്യാഴിക ഉണ്ടായിരുന്നു, കുഞ്ഞു നൂരാനൊക്കെ ഇച്ചിരി പ്രയാസമുണ്ട്, എന്നെ പോലെ തന്നെ ഒരു പ്രയാസമുള്ള അവസ്ഥയുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളുടെ ആ കഷ്ടപ്പാടും പണിക്കാരും എല്ലാം ഉള്ളതുകൊണ്ട് അമ്മയെ അതിനകത്ത് വലിയ ഒരു പങ്ക്, എൻ്റെ ഒരു ഇവിടെയുള്ള ജീവിതം നയിക്കാനും ഒത്തിരി പാടുപെട്ട അവസ്ഥകളുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് ഞങ്ങളുടെ വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞല്ലോ, 3/4 മണിക്കൂർ 1 മണിക്കൂർ നടന്നു വേണം ഞങ്ങൾക്ക് പോയി പഠിക്കാനായി. ആ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പുഴ കടക്കണം, തോട് കടക്കണം, അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട്. അതുപോലെ ചെറിയ ഈ പുതിയ റോഡ് വെട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, വെട്ടുന്ന സമയമാണ്. അപ്പോൾ വനങ്ങളാണ്, അതിൻ്റെ ഇടയിൽ പൂക്കുണ്ട്, വനങ്ങളുണ്ട്, ആനക്കാടുകളുണ്ട്. എന്നാൽ ഞങ്ങൾ ആ ആനയൊന്നും വലുതായിട്ട് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ കൃഷി ഇറക്കുമ്പോഴൊക്കെ ആന വന്ന് കൃഷിയൊക്കെ നശിപ്പിക്കുക. ആ കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ 1 മുതൽ 4 വരെ ഞെട്ടിക്കുളം സ്കൂളിലും, 5 മുതൽ 7 വരെ ഉപ്പട സ്കൂളിലും, അതിനുശേഷം 10-14 കിലോമീറ്റർ ദൂരെയുള്ള ചുങ്കത്ര MBM എന്ന് പറയുന്ന സ്കൂളിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. 8-ാം ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് ഈ അസുഖത്തിന്റെ ആരംഭം, ഒരു തലവേദനയിലൂടെയാണ് ഈ ആരംഭം രോഗത്തിന്റെ ആരംഭം കാണുന്നത്. അന്ന് ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണണമെങ്കിൽ മഞ്ചേരി ജില്ലാ ആശുപത്രിയുണ്ട്, ഇന്നത്തെ മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജ്, അന്നത്തെ ജില്ലാ ആശുപത്രിയായിരുന്നു. അന്ന് അവിടെ പോകണം, എന്ത് രോഗത്തിനും ചികിത്സ കിട്ടും. മഞ്ചേരി എത്തണമെങ്കിൽ നമ്മൾ തലേ ദിവസമേ ചാലിയാത്ര കയറി കിടന്നെങ്കിലേ നമ്മളെ കൊണ്ട് ഡോക്ടറെ കാണാൻ കണ്ട് പോയി വരാൻ പറ്റും. ചിലപ്പോൾ ചുങ്കത്ര വന്ന പഴിയിൽ ബസ് കിട്ടിയില്ലെങ്കിൽ അവിടെ കിടക്കും, അതിന് പിറ്റേ ദിവസം ഇങ്ങോട്ട് എഴുന്നേറ്റ് വരും, ഏതെങ്കിലും പരിചയക്കാർ കാണും. അന്നൊക്കെ നല്ല സ്നേഹമുള്ള അവസ്ഥകളല്ലേ, മനുഷ്യർ തമ്മിലൊരു ബന്ധമുണ്ട്. എവിടെയും ചെന്ന് നമുക്ക് കിടക്കുവോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാനോ ഒക്കെ എല്ലാവരും താല്പര്യമുള്ള ഒരു ഞങ്ങൾക്കൊക്കെ ഇതുകര കരയൊത്തു കഴിഞ്ഞാൽ പുഴയ്ക്ക് അത്ര ഇത്ര കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ പുഴയ്ക്ക് ഇക്കരയുള്ള വീടുകളിൽ ഞങ്ങൾക്ക് ആശ്രയമൊക്കെ പലരും തരുമായിരുന്നു, അക്കരയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഇക്കരെ വന്ന് താമസിക്കാനുള്ള ആശ്രയമൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ രോഗത്തിന്റെ ചികിത്സയൊക്കെ ചെയ്ത്. ഹോസ്പിറ്റലിൽ പോകണമെങ്കിലൊക്കെ വളരെ ദുരിതം അനുഭവിച്ച ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ അമ്മച്ചിയൊക്കെ എന്നെ കൊണ്ട് പോയി നടന്നു വന്നിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നൊക്കെ അച്ചാച്ചൻ അല്പം മദ്യപിക്കുകയും ചെയ്തു, മദ്യപിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് അച്ചാച്ചൻ ഒരു കാര്യം പറഞ്ഞിട്ട് കൃഷിയൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് അത് കാരണം കൊണ്ട് ഈ അമ്മച്ചി തന്നെ എല്ലായിടത്തും കൊണ്ടുപോകാനോ ഞങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ അമ്മച്ചി തന്നെ അങ്ങനെ കൊണ്ടുപോയി ഒക്കെ ചികിത്സിച്ചു. ഒരു പ്രാവശ്യം എന്നെ ഡോക്ടറുടെ അടുത്ത് കൊണ്ട് കാണിച്ചപ്പം പറഞ്ഞു കണ്ണിന്റെ താഴ്വശത്ത് 2 വശത്തും ഇങ്ങനെ ഫീനസത്തിന്റെ അസുഖം പോലത്തെ അസുഖമാണ്, അതുകൊണ്ട് പഴുപ്പുണ്ട് അത് എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഓണം കഴിഞ്ഞ് വരാം. പിന്നെ ആ ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റി, പിന്നെ പോയിട്ടില്ല, കൊണ്ട് കാണിച്ചു. പിന്നെ അങ്ങനെ തലവേദന കൂടിയപ്പോൾ എന്നോട് പറഞ്ഞു നാട്ടു ചികിത്സ ചെയ്യാൻ പറഞ്ഞു. ഒരു വൈദ്യരുണ്ടായിരുന്നു, അപ്പൊ നസ്യം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നസ്യം ചെയ്ത് അങ്ങനെ പച്ചമരുന്നൊക്കെ തന്ന് നസ്യം ചെയ്തു. അങ്ങനെ
കുറച്ച് നാളൊക്കെ ചികിത്സ ചെയ്തു. എന്നിട്ടും തലവേദന കുറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്നെ തല വിയർക്കരുത്, നടക്കാൻ പാടില്ല, അങ്ങനായിട്ട് ഞാൻ ചുങ്കത്തറ ഒരു സ്കൂളിന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ വീട്ടിൽ കുറച്ചുനാൾ ടീച്ചർ, അങ്ങനെ പല സ്കൂൾ അങ്ങനെ നിർത്തുമായിരുന്നു അന്ന് അക്കരയുള്ള കുഞ്ഞുങ്ങളെ അങ്ങനെ ടീച്ചർമാര് സ്കൂൾ വീടുകളിൽ നിർത്തുമായിരുന്നു. അവർക്ക് എന്തെങ്കിലും ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് ഞങ്ങളെ കൊണ്ട് ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അല്ലാത്ത വലിയ ജോലിയൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ടീച്ചറിന്റെ അവിടെ നിന്ന് പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ ആണ്, അപ്പോഴത്തേന് 8ാം ക്ലാസ് എത്തി. 8ാം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞ് അതിനു മുമ്പേ ഞങ്ങളൊക്കെ സ്കൂളിൽ പോയി വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ കരിവണ്ടിയോ കപ്പ വണ്ടിയോ വരുമ്പോൾ ആ വണ്ടിക്കാണ് ഞങ്ങൾ കയറി വണ്ടി അക്കരെ കൊണ്ട് ഞങ്ങളെ കയറ്റി വിടുന്നത്. അത് വേനൽക്കാലത്തെ ആ സപ്പോർട്ട് കിട്ടത്തുള്ളൂ, മഴക്കാലത്ത് ഞങ്ങൾക്ക് ആ സപ്പോർട്ട് ഇല്ല. മഴക്കാലത്ത് വണ്ടി അക്കരെ കയറും, പിന്നെ തോണിയാണ് ആശ്രയം, വള്ളമാണ് ആശ്രയം. അങ്ങനെയാണ് ഞങ്ങളുടെ ആ പഠനകാലം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 8ാം ക്ലാസ്സിലായപ്പോൾ ചുങ്കത്തറ പോകാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് തലവേദന തുടങ്ങി. എൻ്റെ ഒരു കൂട്ടുകാരി വെള്ളത്തിൽ വീണ് മരിക്കുക. അപ്പൊ ഞാൻ വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ ടീച്ചറിന്റെ വീട്ടിൽ നിന്ന് വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടിൽ പോയി. അത് ആ കുട്ടി അറിഞ്ഞു. അപ്പൊ ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ആയപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, വീട്ടിലെ ജോലിയെല്ലാം ചെയ്തിട്ട് അവളുടെ പേര് ശാന്ത എന്ന് പറയും, ആ കൂട്ടുകാരി എന്നോ ഞാനുണ്ടോന്ന് ചോദിച്ചു വീട്ടില്. അന്നേരം ഞാൻ അവൾ പറഞ്ഞു തോടിന്റെ കരയാണ് ഞങ്ങള്, തോടാണ് ഞങ്ങള്. ഇപ്പൊ പാതാറില് ഉരുള് പൊട്ടിയത് ഞങ്ങളുടെ മുക്കാൽ ഭാഗം സ്ഥലവും ഞങ്ങൾ വിറ്റുപോന്നു. ആ സ്ഥലം മുക്കാൽ ഭാഗവും ഉരുളുപൊട്ടലിൽ പോയി. അപ്പോൾ ആ തോടിന്റെ കരയാണ്. അപ്പോൾ ഇവള് പറഞ്ഞു ശ്രീദേവി വന്നിട്ടുണ്ടല്ലോ, നമുക്ക് അവിടെ പോകാം, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ കുളിക്കും. അവളുടെ അനിയത്തി ആമളി, എന്റെ ആമളി അനിയത്തി തോട്ടി കുളിച്ചതാ, ചാടി മറിഞ്ഞ് കുളിച്ചതാ, എന്നാൽ എനിക്ക് തലവേദന ആയതുകൊണ്ട് ഞാൻ കുളിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് നിർബന്ധത്താൽ അവൾ കുളിപ്പിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും തലേദിവസം ഒക്കെ ഇട്ട് കുളിപ്പിച്ചു. കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് ഒരു നടുക്ക് ഇതുപോലെ കല്ല്, നടുക്ക് കല്ലുണ്ട്, അതിന്റെ അപ്പുറം ഇപ്പുറയും കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. ആ ഒഴുകുന്ന വെള്ളത്തില് അതിന്റെ ഫ്രണ്ടിലോട്ട് അവൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നീന്തി ഇക്കരയ്ക്ക് വന്നതാണ്. അപ്പൊ ആ ഇടയിൽ കൂടെ ഉള്ള ആ രണ്ട് കല്ലിന്റെ ഇടയിൽ കൂടെ ഉള്ള ആ ഒഴുകിട്ടിട്ട് താഴോട്ട് ഒഴുകി 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 പോയിട്ട് ഒരു കുഴിയിലോട്ടായിരുന്നു. അത് ഇങ്ങനെ കുത്തി കുത്തി വെള്ളം വീഴുന്നതായതുകൊണ്ട് ആ ചുഴിയിൽപ്പെട്ട് ഇവരുടെ തല അവിടെ കുഴിയിൽ പെട്ടിട്ട് അങ്ങനെ അവള് മരിക്കുവാനും. പിന്നെ എനിക്ക് 8ാം ക്ലാസ്സിൽ നിന്ന് ഒരു ഒറ്റ തിങ്കളാഴ്ച എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ബോധക്കേടുണ്ടാകുക, പിന്നെ ഈ തലവേദന വരിക, പിന്നെ അവളെ കുറിച്ചുള്ള ചിന്ത വരിക, അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. അന്ന് സ്കൂൾ കുട്ടികളെല്ലാം വീട്ടിൽ വന്ന ഒരു ദിവസം ഫുള്ളായിട്ട് വീട്ടിലാണ് കൂടി വെച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളൊരു കുടുംബവുമാണ്, എൻ്റെ അച്ചാതൻ്റെ പെങ്ങളുടെ ജ്യേഷ്ഠന്റെ മകളാണ്, ജ്യേഷ്ഠന്റെ മകളാണ്, അങ്ങനെ ഒരു ബന്ധവും കൂടെയുണ്ട്. അങ്ങനെ ആ അതിനുശേഷം ഞാൻ സ്കൂളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്, ഏറെ സഹിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ 8ാം ക്ലാസ്സിലായി. 9ലായപ്പം എന്നോട് അതിൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ പറഞ്ഞു അവരും മക്കപ്പഴയാണ് താമസിക്കുന്നത്. ഇപ്പം താമസിക്കുന്നത് മക്കപ്പഴ, മറ്റേ എരിങ്ങേരിക്ക് അടുത്ത് മുക്കടയായിരുന്നു. ആ മുക്കട എന്നെ കൊണ്ട് ഒരു വർഷം പഠിപ്പിച്ച് മക്കപ്പഴ സ്കൂളിൽ ഒരു വർഷം പഠിക്കാനിടയായി 9ാം ക്ലാസ്. അവിടെ നിന്നാണ് എനിക്ക് ഈ അസുഖത്തിന്റെ ആരംഭം, ഞാൻ ലക്ഷണം എനിക്ക് വെളിപ്പെട്ട് വരുന്നത്. അതിനു മുമ്പ് എനിക്ക് ഈ രോഗം മാറാനായിട്ട് ഒത്തിരി പള്ളികളിലും അച്ഛന്മാരുടെ അടുത്തും കൊന്ത ഒക്കെ കഴുത്തേലിട്ടും ഒക്കെ നടന്ന് കുരിശൊക്കെ തന്ന് അങ്ങനെയൊക്കെ അച്ഛന്മാരുടെ അടുത്തൊക്കെ പോയി. പിന്നെ അല്ലാതെ മറ്റുള്ള രീതിയിൽ നോക്കി, ഹൈന്ദവ വിശ്വാസ പ്രകാരം നോക്കി, എന്നിട്ടൊന്നും ഇത് മാറിയില്ല. പിന്നെ ഒരച്ഛൻ്റെ അടുത്ത് പോയപ്പം പറഞ്ഞു ഈ ഒരു ഡോക്ടർ തന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ മാറ്റരുത്, ഇത് മാറ്റിയാൽ നിങ്ങൾക്ക് ശരിയാകത്തില്ല, അത് മാറ്റി. അങ്ങനെ കുറെ കാലം അത് ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ അച്ഛൻ്റെ ചേട്ടൻ്റെ അവിടെ നിന്നാണ് അസുഖം. ഒരു ദിവസം അത് ലക്ഷണം എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു പോച്ച പറിക്കാൻ പോകാൻ പറഞ്ഞു. പോച്ച പറിക്കാൻ പോയി, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പോച്ച പറിച്ചിട്ട് ഞാൻ ഒരു തോട് പുല്ലേ ഉള്ളൂ. ആ പോച്ചെന്നും പറയും പുല്ലെന്നും പറയുക, ഇവിടെ മലബാറുകാരും പുല്ലെന്ന് പറയും, അവിടെ പോച്ചെന്ന് പറയും. അപ്പൊ അങ്ങനെ പോയി അവിടുന്ന് വരച്ച് കൊണ്ടുവന്ന് അപ്പൊ അത് എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് കുനിഞ്ഞിട്ട് നുവരാൻ കഴിയും. അപ്പൊ കുനിഞ്ഞിട്ട് നുവരാൻ കഴിയാതെ വന്നപ്പം അച്ചാൻ ഓർത്ത് അച്ചാന്റെ പിള്ളേര് പുല്ലരിയാൻ വരാഞ്ഞത് കൊണ്ടാണ് എനിക്ക് ഈ പുല്ല്, ഞാൻ കള്ളത്തരം പറയാണ്, എനിക്ക് മടി കൊണ്ട് എടുക്കാതെ വന്നതാണ്.
എന്നുള്ള ചിന്തയില അച്ചായൻ കൊണ്ടുവന്നു വെച്ചിട്ടപ്പം പറഞ്ഞു, ഇത് ഇവിടെ കള്ളത്തരം പറയാ, ഇത്രയും ഇതാണോ നീ ഇത്രയും എന്നെ കൊറേ പിടിച്ചടിച്ചു. അടിച്ചു കഴിഞ്ഞപ്പോ ഇവർക്ക് അറിയുന്നില്ല അതുകൊണ്ടാണ്, പക്ഷെ എനിക്കും അറിയത്തില്ല പറയാനത്, എനിക്കും അറിയത്തില്ല. പക്ഷെ പിന്നെ നടുവിന് ബലക്കുറവാണെന്നൊക്കെ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതേ കുറിച്ചൊക്കെ അറിയുന്നത്. രോഗത്തിന്റെ ലക്ഷണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ ഒരു വർഷം ഞങ്ങൾക്ക് സ്കൂളിൽ പഠിച്ചത്. പിന്നെ നാട്ടിൽ മലബാറി വന്നു, മലബാറി വന്നിട്ട് ഇവിടെ സ്കൂളിൽ പഠിച്ചു. സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞിട്ട് എസ് എൽ സിക്ക് ഒന്നും പഠിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, നടത്തത്തിൽ ഇച്ചിരി സ്പീഡ് പറയുന്നുണ്ട്, കുനിഞ്ഞു നൂരുന്നതിന് ഇച്ചിരി പ്രയാസം ഉണ്ടാകുന്നുണ്ട്, ലക്ഷണം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് എസ് എൽ സി കഴിഞ്ഞ് നേഴ്സിംഗ് പഠിക്കാൻ പോയി. നിലമ്പൂർ അസമിലായിരുന്നു നേഴ്സിംഗ് പഠിച്ചത്, സെന്റ് മേരീസ്. അവിടെ നേഴ്സിംഗ് പഠിച്ച് ഒന്നര കൊല്ലം അവിടെ പഠിച്ചു. അവിടുന്ന് ഇതുപോലെ ഏതേലും വീടുകളിലൊക്കെ ആയിരിക്കും ചില സമയങ്ങളില് നമ്മള് കൂട്ടുകാരുടെ വീട്ടിലോ അല്ലെങ്കിൽ ബന്ധു വീട്ടിലോ ഒക്കെ നിന്നായിരിക്കും പോകുന്നത്. അങ്ങനെ പോയി നേഴ്സിംഗ് കോഴ്സ് പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഡിസ്പെൻസറികളിലും ചെറിയ ചെറിയ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് നാളും പ്രാക്ടീസ് ചെയ്തു. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നടത്തത്തിന് സ്പീഡ് കുറഞ്ഞു, ഇടയ്ക്ക് വീഴുക, നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഇവരെല്ലാരും വീട്ടിലെല്ലാരും പറയും, വീട്ടിൽ കൃഷിയുണ്ട്, വറ്റ കൃഷിയുണ്ട്, ജോലി ഒത്തിരി ഉണ്ട്, പാടത്ത് കൃഷിയുണ്ട്, എല്ലാ കൃഷികളും ഉണ്ട്, കപ്പ ഇറക്കുന്ന സമയത്ത് കപ്പ, ഇങ്ങനെ എല്ലാ കൃഷികളും ഉണ്ട്. അപ്പൊ അച്ചാതൻ ഞാൻ പറഞ്ഞല്ലോ കഠിനാധ്വാനിയായിരുന്നു, എല്ലാം മുറിയെ പണി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു അച്ചാതൻ. 12 റാത്തൽ കൂടം കൊണ്ടൊക്കെ കല്ല് പൊട്ടിച്ചാണ് തെങ്ങ് ഒക്കെ വെച്ച് ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തി. അങ്ങനെ ഇരുന്ന സമയത്താണ് അതുപോലെ പാട്ടത്തിനെടുക്കുക, കൃഷി ചെയ്യുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ കൃഷിയൊക്കെ ഇറക്കി വന്നു. അതിൻ്റെ ഇടയിൽ പറയാനെക്കൊണ്ട് അച്ചാതിന് ഒരു അസുഖം വന്നു. എനിക്ക് അസുഖം വന്നതോടുകൂടി അച്ചാതിന് അസുഖം. അച്ചാതിന് അസുഖം വന്നത് ഒരു ഇക്കിളായി, ഈ റബ്ബർ വെച്ചോണ്ടിരിക്കുക, വാളം വലിയ പിന്നെ റബ്ബർ വെച്ചോണ്ടിരിക്കുമ്പോൾ ഇക്കിളായി. അത് വന്നു കഴിഞ്ഞപ്പോൾ അച്ചാതിന് പിടുത്തം കിട്ടിയില്ല, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കി. പിന്നെ അത് അവിടുന്ന് വന്നു കഴിഞ്ഞ് പിന്നെ അച്ചാതിന് വയ്യ, പിന്നെ ആ ഒരു കൃഷിയുടെ വിളവില് അത്രയും അങ്ങോട്ട് ചെയ്യാൻ വയ്യാത്ത ഒരു അവസ്ഥയായി. പിന്നെ ചെറുതായിട്ട് മാനസിക രോഗലക്ഷണം തുടങ്ങി, അങ്ങനെ അവസാനം മാനസികമായി. അങ്ങനെയൊക്കെ അച്ചാതിനെ കൊണ്ട് പിന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറി കിട്ടുന്നപ്പോൾ പ്രതീക്ഷ, മക്കളിലുള്ള പ്രതീക്ഷ എന്നിലായിരുന്നു. ഞാൻ ഇത്രയും പഠിച്ചുമൊക്കെ ചെയ്തല്ലോ, അപ്പം പ്രതീക്ഷ മൊത്തം എന്നിലായിരുന്നു. അത് നഷ്ടപ്പെട്ടപ്പോൾ അച്ചാത്തിൻ്റെയും മാനസികമായ എല്ലാ പിന്നെ സ്ഥലങ്ങൾ കുറെ വിൽക്കേണ്ടി വന്നു. അങ്ങനെയെല്ലാമായിട്ട് പിന്നെ രാഷ്ട്രീയ പാതാറി നമ്മളിപ്പം ഉരുളുപൊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് 2 ഏക്കർ സ്ഥലം വിറ്റിട്ട് പിന്നെ ഞങ്ങൾ നല്ലം തന്നെ 94 നല്ലം തന്നെ അങ്ങനെയാണ്. അതുവരെ ഞങ്ങൾ പാതാറിലാണ് പഠിച്ചതും വളർന്നതും എല്ലാ കാര്യങ്ങളും അവിടെയാണ്. പാതാർ എന്ന് പറയുന്ന സ്ഥലം കല്ലാണെങ്കിലും എല്ലിന്റെ ഇടയിലെ ഇറച്ചിയും കല്ലിന്റെ ഇടയിലെ മണ്ണും നല്ലതാണെന്ന് പറഞ്ഞ മാതിരി നല്ല ഫലഭൂയിഷ്ഠിയായ ഒരു മണ്ണായിരുന്നു അവിടെ. എല്ലാവരും ഞാൻ പറഞ്ഞു നല്ലം തന്നെ വന്നപ്പോൾ മണലും വെള്ളാറുംകല്ലും കൂട്ടിയ സ്ഥലമാണ്. അതിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഈ സ്ഥലം. പിന്നെ സാഹചര്യം ആ സ്ഥലം കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് വാങ്ങാൻ അതേ പറ്റുകയുള്ളൂ, അതുകൊണ്ട് ആ സ്ഥലം വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ഞാൻ പറഞ്ഞു പാതാർ, അപ്പം ബ്രോക്കറിനോട് ഞാൻ പറഞ്ഞു പാതാർ പോലത്തെ സ്ഥലമാണെങ്കിൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അത് നീ പാതാറിൽ പോയി നോക്കേണ്ടി വരും, അവിടെ കിട്ടത്തുള്ള ആ സ്ഥലം, അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കിട്ടണമെങ്കിൽ. അങ്ങനെ വന്ന് ഇവിടെ വന്ന് ജീവിച്ചു. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ അച്ചാത്തി മരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ജീവിതം പിന്നെ സഹോദരനും മാതാവിലും ഒക്കെ ആയിട്ട് അങ്ങനെ നിന്നു. 94 അച്ചാതം കരിസ്മാറ്റിക് ധ്യാനമൊക്കെ കൂടുമായിരുന്നു. ഞാൻ ഈ വയ്യാടിയ 17 വയസ്സായപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 17 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ കരിസ്മാറ്റിക് ധ്യാനമൊക്കെ കൂടി ഒരു അച്ഛൻ അല്ല ധ്യാനമൊക്കെ കൂടാൻ തിരുവമ്പാടി വരെ ഇവിടുന്ന് പോയിട്ടുണ്ട്. പാതാറിൽ നിന്ന് തിരുവമ്പാടി വരെ കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി വരെ പോയി ധ്യാനം കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ പല ആളുകൾ ധ്യാനം കൂടി. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ ശബരിയുടെ പോയി. അതിനു മുമ്പ് അത് കഴിഞ്ഞിട്ട് ഞാൻ പളനിയിൽ പോയി, ഗുരുവായൂർ പോയി, മുരിങ്ങൂർ മല 3 വർഷം കയറി. എല്ലാം ഈ രോഗത്തിന് വേണ്ടിയാ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മലയാറ്റൂർ മലയിൽ പോയി, 3 വർഷം അടുപ്പിച്ചു പോയി. അങ്ങനെ സകല ക്ഷേത്രങ്ങളും സകല അമ്പലങ്ങളും അന്ന് കാലത്ത് ഞാൻ പോകുമായിരുന്നു. എനിക്കത് ഇഷ്ടവുമായിരുന്നു, പോവുകയും ചെയ്യുമായിരുന്നു.
അവിടെ നിന്നും എനിക്കൊരു ആശ്വാസം, രോഗ എല്ലാ ഈ രോഗസൗഖ്യം, എൻ്റെ ഒറ്റ ലക്ഷ്യം രോഗസൗഖ്യം, ഇത് മാത്രമായി എൻ്റെ ലക്ഷ്യം, അതിനായിട്ടാണ് ഞാൻ ഈ പോകുന്നത്. എന്നെ വീട്ടിൽ നിന്ന് വിടുകയും ചെയ്യും, ആരെങ്കിലും ധ്യാനം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വിടും. അതിൻ്റെ ഇടയിൽ ഞാൻ 90 കാലഘട്ടത്തിൽ, 91 92 കാലഘട്ടത്തിൽ ഞാൻ തിരുവനന്തപുരം ബെതാനിയ കോൺവെന്റിൽ അതിൻ്റെ ഇടയിൽ 2 വർഷം ഭിന്നശേഷിക്കാരിയാണെന്ന് ഉറപ്പിച്ചല്ലോ, സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ഭിന്നശേഷിക്കാരിയാണെന്ന് ഉറപ്പിച്ചു. ആദ്യം ഭിന്നശേഷിക്കാരിയാണെന്ന് പറയാനൊരു നമുക്ക് സമ്മതിക്കാൻ കഴിയില്ലായിരുന്നു, സമ്മതിച്ച് കൊടുക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി. മാനസികമായിട്ട് ഞാൻ അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി. അങ്ങനെ പിന്നെ ബെതനി കോൺവെന്റിൽ പോയി, അവിടുന്ന് സിസ്റ്റേഴ്സിന്റെ കൂടെ നിന്ന് കുറേ നാൾ അവരെന്നെ മുരിങ്ങൂര് ധ്യാനത്തിനൊക്കെ വിട്ട് എന്നെ വിടുകയും ചെയ്യും. സിസ്റ്റർ അന്ന് ഞാൻ ഓരോരുത്തരെയും കൂട്ടി, അല്ലെ രണ്ടും മൂന്നും പേരെ കൂട്ടി ധ്യാനത്തിനൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു കൂട്ടുകാരുമായിട്ട്. അവിടുന്ന് ധ്യാനമൊക്കെ കൂടി വരും, അങ്ങനെ വീട്ടിൽ വരും, ഓരോ അവധിക്ക് വീട്ടിൽ വരും. ഞാൻ ഒറ്റയ്ക്കാണ് തിരുവനന്തപുരം പോയി വരികയൊക്കെ ചെയ്യുന്നത്. ഇവിടുന്ന് നിലമ്പൂരിന്ന് ട്രെയിൻ കയറും, ഷൊർണൂർ ചെന്നിറങ്ങും, ഷൊർണൂരിൽ നിന്ന് നേരെ കണ്ണൂരിന് കയറും, കണ്ണൂർ തിരുവനന്തപുരം കയറും, അതിന് തിരുവനന്തപുരത്ത് ഇറങ്ങും, ഒന്നിൽ പേട്ടയിൽ ഇറങ്ങും. നടക്കാൻ കുറച്ച് വയ്യാഴികയൊക്കെ കൂടിയപ്പോൾ പേട്ടയിൽ ഇറങ്ങുന്ന എനിക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നും. കുമാരപുരത്തിനല്ലേ അവിടെ സൗകര്യം, തമ്പാനൂർ പോകണമല്ലോ എന്ന് കരുതി അവിടെ ഇറങ്ങും. അങ്ങനെയൊക്കെ ഓട്ടോ വിളിച്ച് ഇന്ന് കുമാരപുരം ഇവിടെ വരും. പിന്നെ അന്ന് എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് മെഡിക്കൽ കോളേജിലായിരുന്നു, അന്ന് ഫിസിയോതെറാപ്പി ചെയ്യാനും അവിടുത്തെ ട്രീറ്റ്മെന്റും ആയിരുന്നു. അങ്ങനെ എല്ലാം ഒരു സൗകര്യം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവിടെ 2 3 വർഷം അവിടെ പഠിച്ചു. അങ്ങനെയൊക്കെ ദൈവം എന്നെ ഓരോ വഴികളിലൂടെ നടത്തി അത്ഭുതകരമായി. അന്ന് ഈ ഇടയ്ക്ക് വീഴുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട്, അന്നും പേടിയുണ്ട് നമുക്ക്. എന്നാൽ ആടി ആടി ആ നടക്കുന്നു, നമുക്കൊരു നടുവിന് വില ഇല്ലാത്ത ഒരു ആട്ടമുണ്ട്. എന്നെ കാണുന്നവർക്കാണ് എന്നെ കാട്ടി തോന്നുന്നത്. അങ്ങനെ ആയിട്ട് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അച്ചാച്ചൻ 94 വരുന്നു, 94 ഞാൻ വീട്ടിൽ വരുന്നു, 94 അച്ചാതൻ മരിക്കുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ മുരിങ്ങൂരൊക്കെ പോയി. അങ്ങനെ അപ്പൊ ഞാൻ ഈ മുരിങ്ങൂരായിരിക്കുമ്പോ എനിക്ക് നല്ല ഒരു ദൈവിക ദർശനങ്ങൾ, അതിനു മുമ്പ് നിലമ്പൂര് പിതൃസ്വാമിയുടെ ചെറിയ കരിസ്മാറ്റിക് ധ്യാനം, മഞ്ഞാക്കിലച്ചന്മാരുടെ ധ്യാനം ഉണ്ടായി. ആ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ട് പരിശുദ്ധാത്മ ശക്തി എന്റെ മേൽ വന്നു. അന്ന് അന്ന് പരിശുദ്ധാത്മ ശക്തി വന്ന് ഞാൻ ആന്തവർക്കും വിളിച്ച് എന്നെ എല്ലാവരും കൂടെ കോരിയെടുത്ത് അവിടുത്തെ സ്കൂളിൽ സ്കൂളിൽ കൊണ്ട് കിടത്തുന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്ന് ആലയത്തിൽ പോയിരുന്നു പോയിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദർശനം കാണുന്നത് ഇതാണ്. ഒരു വെളുത്ത് എഴുന്ന് നിൽക്കുന്ന ഒരു കുതിര, ഓടാൻ നിൽക്കുന്ന ഒരു കുതിര, ഒരു ചുമന്ന സ്ക്രീനില് വെളുത്ത കുതിര. അതിനുശേഷം എഴുതി കാണിക്കുകയാണ് യോഗ 14 14, ബൈബിളില് യോഗ 14 14, അങ്ങനെ എഴുതി കാണിക്കുക. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, യോഗ ഞാൻ 14 15 അധ്യായം വായിക്കാനായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ അത് വായിച്ചു നോക്കി. വായിച്ചു നോക്കിയപ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കും, എന്നിലും വിശ്വസിക്കും. അത് 14:1 15:1 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഞാൻ സാക്ഷാൻ പിതാവ് തോട്ടക്കാരനുമാവുന്നു, പിന്നെ കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടി തേയിലിട്ടുകളെയും കായ്ക്കുന്നത് ഫലം കായ്ക്കുന്നതും ചെട്ടി ഉൽപ്പാദനം, ആ വാക്യം എനിക്ക് തന്നു. അപ്പൊ ഞാൻ അത് 2 അധ്യായം വായിക്കുന്നു. അങ്ങനെ വായിച്ചു വിശ്വസിച്ചു, ദൈവത്തിൽ ആശ്രയിച്ച് പിന്നാണ് നായ്ക്കിമ്പ്രബിലച്ചന്റെ ധ്യാനമൊക്കെ കൂടാനൊക്കെ പോകാൻ അവസരമൊക്കെ ദൈവം വീണ്ടും വീണ്ടും എനിക്ക് അവസരം ഒരു ആത്മീയത്തിൽ ഇച്ചിരി, അല്ലെങ്കിൽ ദൈവമായിട്ട് ഇച്ചിരി ഒന്ന് ബലം കുറയുമ്പോൾ, ശക്തി കുറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനയ്ക്കൊരു ഉണർവ് കുറയുമ്പോൾ, ഉടനെ എന്നെ ദൈവം അയക്കും, ദൈവത്തിന്റെ ഏതേലും മീറ്റിംഗിലേക്ക് എന്നെ അയക്കും. അങ്ങനെ ദൈവം അങ്ങനെ കൊണ്ടുപോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് മുരിങ്ങൂരൊക്കെ പോകാനിടയായി. അവിടുന്ന് എനിക്ക് കുറച്ച് ദർശനങ്ങൾ, പിന്നെയും ദൈവം എന്നെ കാണിച്ചു. ആ ദർശനങ്ങൾ എനിക്ക് നിവർത്തിക്കാൻ കഴിഞ്ഞു. ഞാൻ സിസ്റ്റേഴ്സിനോടൊക്കെ പറയുക, ഇവിടെ അച്ഛന്മാരോട് പറയുകയൊക്കെ ചെയ്തു, തിരുവസ്തി കാണിക്കുക, അവരുടെ രീതിയിലുള്ള ദർശനങ്ങളാണ് അന്ന് എനിക്ക് കാണുന്നത്. അങ്ങനെ കണ്ടു, ഞാൻ സിസ്റ്റേഴ്സിനെ കാണിച്ചു തന്നു, അച്ഛന്മാരെ കാണിച്ചു തന്നു, എല്ലാം സിസ്റ്റേഴ്സിനോടൊക്കെ പറഞ്ഞു. അവര് ഇങ്ങനെ നമ്മളുടെ വീട്ടില് എന്നാൽ അവരുടെ രീതിയിൽ വാർഡ് പ്രാർത്ഥന നടത്തുകയും ഞാൻ എല്ലാ ആഴ്ചയും കുർബാനയ്ക്ക് പോവുകയും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുകയും നവേദന കൂടുകയും എല്ലാം ചെയ്തു ഇവിടെ പതിപ്പാടം കത്തോലിക്ക പള്ളി. അങ്ങനെ എല്ലാം കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
പാരിപ്പാടം പള്ളിയിൽ തന്നെയുള്ള ഒരു സഹോദരൻ ജോണി എന്ന് പറയും, കളപ്പുരയ്ക്കൽ ജോണി. ഇന്ന് കളപ്പുരയ്ക്കൽ ജോണി എന്ന് പറയുന്നത് ഒരു പാസ്റ്ററാണ്. പാസ്റ്ററെ പരിചയമുണ്ടെന്ന് തോന്നുന്നു. പാസ്റ്റർ ഗുഡ് ന്യൂസിലൊക്കെ ഇന്ന് എന്നോട് പറഞ്ഞായിരുന്നു, ഗുഡ് ന്യൂസിന്റെ അതിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പാസ്റ്റർ അന്ന് അന്ന് ജോണി, ഞാൻ ജോണി ചേട്ടാന്ന് വിളിക്കുന്നത്, ഇന്ന് പാസ്റ്ററായി. രണ്ട് കുഞ്ഞുങ്ങളും കുടുംബമായിട്ട്, അവര് മേരി കുഞ്ഞെന്ന് പറയും, അവര് സുഖമായിട്ട് ജീവിക്കുന്നു. അവരാണ് എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ കാരണമായത്. ജോൺ ചേട്ടനാണെങ്കിൽ ഗൾഫിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നു, വീട്ടിൽ ഭയങ്കര പ്രതികൂലങ്ങളുടെ നാട്. അപ്പോൾ അന്ന് ഞാൻ അതിന് മുമ്പ് പറയുമായിരുന്നു, വിശ്വാസികൾ വരുമ്പോഴും ഞാൻ പറയുമായിരുന്നു, ഓ ഞാൻ മുരിങ്ങൂരൊക്കെ വന്നത് കൊണ്ട്, എന്റെ അഹങ്കാരം കൊണ്ട് പറഞ്ഞതാ, ഇപ്പൊ ബന്ധുക്കൾക്ക് എന്നെ പിടിക്കാൻ എളുപ്പമാണല്ലോ, അതുകൊണ്ട് ഞാനെങ്ങും അവരുടെ കൂട്ടത്തിൽ പോകത്തില്ലെന്നൊക്കെ പറയുമായിരുന്നു. അതുപോലെ തന്നെ മേരിക്കുഞ്ഞോടും പറഞ്ഞു, അവൾക്കൊക്കെ ഞാൻ ധ്യാനം കൂടി നടക്കുന്നതുകൊണ്ട് എന്നെ വലിയ കാര്യമാണ്, അപ്പൊ ആത്മീയമായിട്ട് ഞാൻ മുന്നോട്ടാണല്ലോ എന്ന്, എന്തുകൊണ്ടോ അവർക്കൊക്കെ എന്നോട് വലിയ കാര്യമാണ്, എല്ലാ വിശ്വാസികൾക്കും അല്ലാത്തവർക്കും എല്ലാം വലിയ കാര്യം. ഒന്നാമത് പിന്നെ വയ്യാത്തന്റെ ഒരു ഇതും കാണാം, എങ്ങനെയും അവർ എന്നോട് വലിയ സഹകരണം. അങ്ങനെ ഈ മേരിക്കുഞ്ഞെന്ന് പറയുന്ന സഹോദരി അന്ന് ബാങ്കിൽ ജോലിക്ക് പോയി. ജോലിക്ക് പോകുമ്പം ഞങ്ങൾ രണ്ടും ഒരു ബസ്സിൽ വന്നു വരും. ഞാനാണെങ്കിൽ ഇവിടെ ഫാത്തിമഗിരിയിലെ ബുക്ക് ബൈൻഡിങ്ങിന് പോകുന്നുണ്ട്. ഞങ്ങൾ വണ്ടിക്ക് വന്ന് ഒന്നിച്ചിറങ്ങും, ഒന്നിച്ചിറങ്ങി നടന്നു കയറി വരുമ്പോൾ ആദ്യം കാര്യങ്ങൾ പറയും, ജോലിച്ചേട്ടന്റെ കാര്യം പറയും ഒക്കെ ചെയ്യും. അങ്ങനെ ഞാൻ എന്തായാലും അങ്ങനെ പോകത്തില്ല, ഞാൻ എന്തായാലും എന്റെ കുടുംബജീവിതം ഇനി എങ്ങനെയാകുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലെന്നൊക്കെ അവരിങ്ങനെ ഓരോന്ന് പറയും. എങ്കിലും ദൈവം കൃപയാതെ അവര് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കാൻ, വിശ്വാസ ജീവിതത്തിലെ കുടുംബമായിട്ട് കടന്നു വരുവാൻ ദൈവം അവരെ സഹായിച്ചു. അങ്ങനെ സഹോദരി ഒരു ദിവസം ആ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ട് എന്നോട് പറഞ്ഞു, ശ്രീദേവി നീ ഒന്ന് വന്ന് നോക്ക്, നമ്മൾ പറയുന്ന മാതിരി ഒന്നും അല്ല, നല്ല അനുഭവമുണ്ട്, ഓരോ പാട്ടുകളും അതുപോലെ വചന അടിസ്ഥാനത്തിലാണ് ഏത് കാര്യം അവർ ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞ് എന്നെ ബലപ്പെടുത്തുവാനിടയായി. അന്നേരം ഞാൻ എതിർത്തു. പിന്നെ ഞാൻ ചിന്തിച്ചു, ഓ അവർ ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും അറിവുമുള്ളവര് ഇങ്ങനെ ഇതിൽ എന്തെങ്കിലും ഒരു മേന്മയില്ലെങ്കിൽ അല്ലെ ഒരു നന്മയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ പോകത്തില്ല, ഇത്രയും അറിവുള്ളവരാണ്, ഇതൊക്കെ ഡിഗ്രിക്കാരും വിദ്യാഭ്യാസ സമ്പന്നരുമാണ് എന്നിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്നാ ഇനി ഞാനൊന്ന് പോകാമെന്ന് എഴുതിയിട്ട് അവിടുത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയി. ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയി, അവിടെ ചെന്നിരുന്നു. അപ്പൊ പാസ്റ്റർ കെ എം തോമസ് പാസ്റ്ററാണ്, ഞങ്ങളുടെ നല്ല നല്ല ചർച്ചിൽ അന്നിരിക്കുന്നത് കെ എം തോമസ് പാസ്റ്ററാണ്. അപ്പൊ തോമസ് പാസ്റ്റർ എന്നോട് അവിടുത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വരുന്നു, എൻ്റെ അനുഭവങ്ങളൊക്കെ ചോദിച്ചു, അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. പങ്കുവച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള ദർശനം കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ കരിസ്മധ്യാനം കൂടിയിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം കൂടിയിട്ടുണ്ട്, നായക്കമ്പറമ്പിലച്ഛൻ പേര് ചൊല്ലി എനിക്ക് ദേവസൗഖ്യം തന്നിട്ടുണ്ട് എന്നെല്ലാം ഇങ്ങനെ പറയാനിടയായി. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് മാസ്റ്റർ ഇതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അന്നേരം ഏതാ വചനം ആ ദർശനമൊക്കെ കണ്ടതൊന്നും പറയാൻ പറ്റി. ഞാൻ പറഞ്ഞു, ദർശനം കണ്ടതാണ്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു എന്നോട്, യോഹന്നാൻ 14:15 വാക്യമാണ് സൗകര്യ ദൈവാത്മാവ് ഇടപെട്ടത്. 15 വാക്യം ഇതാണ്, ബൈബിളിൽ വായിച്ച് നോക്ക്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന കൽപ്പനകളെ കാത്തു കിടക്കുന്നത് വാക്യമാണ് ദൈവാത്മാവ് കാണിച്ചു തന്നെ. അങ്ങനെ ഞാന് ദൈവ വചനത്തിൽ എനിക്ക് വ്യക്തമായ മറുപടിയാണ്. അതുവരെയും ഞാൻ വിചാരിച്ചതെന്താ, യോഹന്നാൻ 14:15 വായിക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതുവരെ അവര് എന്നാൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, 14:15 വാക്യമാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് എന്റെ കൽപ്പനകളെ കാത്തുകൊണ്ടാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കാര്യത്തിന് നിങ്ങളുടെ പിതാവിനോട് ചോദിക്കാനും ആ വാക്യം എന്നോട് ദൈവം. അങ്ങനെ അവിടെ മുതലാണ് ആ പ്രിയപ്പെട്ട ഒരു മൂന്നാന്തരം ദൈവസ്ഥാനം. പിന്നെ ആ വീട്ടുകാരെന്നെ വീട്ടിൽ ഒത്തിരി കെടുത്തി എന്നെ വിശ്വാസി കൊണ്ടുവരുമ്പോഴേ ഞാൻ അവിടെ അവിടെ നിന്നുകൊണ്ടാണ് ഉപവാസ പ്രാർത്ഥന കൂടുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ കഴിഞ്ഞിട്ട്
അവരുടെ കൂടാണ് ഭക്ഷണം കഴിക്കുന്നതും, അവരാണ് ആത്മീയമായിട്ട്. പിന്നെ രണ്ടോ മൂന്നോ കിലോമീറ്റർ ഒരു കുടുംബ പ്രാർത്ഥന കൊണ്ടുപോകണമെങ്കിലും അന്നൊക്കെ കുറേശ്ശെ നടത്താവുന്നത് കൊണ്ട് ആ അവരുടെ കൂടെ എന്നെ കൊണ്ടുപോകും. അവര് എത്രയും നമുക്ക് കൈത്താങ്ങൾ തരും. അവര് എല്ലാവരും മുന്നേ ഓടി ഈ ഒരു കുടുംബം നമ്മുടെ സഹായത്തിന് നമ്മുടെ കൂടെ നിന്ന് എത്ര താമസിച്ചാലും ഇനി 8 മണിയല്ല 9 മണിയായാലും അവർക്കൊരു വിഷയമേ ഇല്ല. അവരങ്ങനെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ താങ്ങി നടത്തിക്കൊണ്ടിരുന്നത് കൈത്താങ്ങൾ തന്നുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. അങ്ങനെ ഇന്ന് ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരുണ്ട്. അവരിന്ന് ഡോക്ടർമാരായി, രണ്ടുപേരും കുടുംബസ്ഥരായി. ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഡോക്ടർമാരെ കെട്ടി അവരിന്ന് നല്ല രീതിയിൽ ആത്മീയ ജീവിതത്തിലായിരുന്നു. തോമസ് വാസു അതുപോലെ തന്നെ നല്ലൊരു ആത്മീയ പിതാവായിരുന്നു. എനിക്ക് അവിടെയും ദൈവത്തിന്റെ കരുതൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ഓരോ വിഷയത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചാൽ ആ സമയത്ത് എന്താ എനിക്ക് അത്ഭുതകരമായ വിടുതൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് പനി പിടിച്ചു. പനി പിടിച്ചപ്പോൾ ഞാൻ ഫാസ്റ്റും സഭയും ഒന്നടങ്കം ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ആ സമയം പനി വിട്ടുമാറിയതൊക്കെ എനിക്ക് ഓർക്കുന്നു. അതൊക്കെ വലിയ അനുഗ്രഹമായി. എന്നാൽ ഞാൻ ഒരു 97 ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അവിടെ വെച്ചാണ് ആ ഭവനത്തിൽ വെച്ചാണ് വാർത്ത രക്ഷിക്കപ്പെടുവാനിടയായി. അതിനുശേഷം 98 ജനുവരി 3-ാം തീയതി സ്ഥാനത്ത് വന്നത് കർത്താവിന്റെ സ്വന്തം കൽപ്പന പ്രമാണിക്കുവാനും അതിനും ദൈവം അവസരം എനിക്ക് തന്നു. അർത്ഥം കുറെ കഴിഞ്ഞുവെങ്കിലും, ദീർഘനാളുകൾ കഴിഞ്ഞുവെങ്കിലും അതിനും ദൈവം അവസരം ഒരുക്കി തന്നു. എന്നാൽ ഞങ്ങളുടെ നല്ല നല്ല സഭ എന്ന് പറയുന്നത് തെയ്യത്തമ്പാടത്ത് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. തെയ്യത്തമ്പാടം എന്ന സ്ഥലത്താണ് അവർ സ്ഥലം വാങ്ങി സഭ അവിടെ പണിയണമെന്ന് പറഞ്ഞ് അവിടെ സ്ഥലം വാങ്ങി. പിന്നെ എന്തുകൊണ്ടോ അത് എനിക്ക് ആ ചരിത്രം അറിയില്ല, എങ്കിലും ആ ദേശത്തായിരുന്നു അന്ന് വിശ്വാസികൾ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ ഈ ദേശത്ത് വിശ്വാസികൾ കുറവായിരുന്നു. അങ്ങനെ അവര് ആ തെയ്യത്തമ്പാടത്തെ സ്ഥലം വിട്ടിട്ട് എന്റെ ഭവനത്തോടടുത്ത് തന്നെ സഭ സ്ഥലം വാങ്ങുകയും സഭ പണിയുകയും ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഒരു സഭ അന്ന് കാലത്ത് കർത്താവിന്റെ ദാസൻ പണിയുവാൻ പത്തൻ്റെ സ്ഥലം വാങ്ങി ആലയം പണിയുവാനും പാർശ്വനീയം പണിയുവാനും അന്ന് കല്ലും കട്ടയും മണ്ണും എല്ലാം ചുമ്മിയാണ് ദൈവമക്കള് ദൈവദാസന പണികളൊക്കെ ആ ദർശനം കൊടുത്തുകൊണ്ടാണ്. പിന്നെ ദൈവസന്നിധിയിൽ എനിക്ക് സന്തോഷിക്കാൻ ഒത്തിരി, ഞങ്ങളുടെ ദൈവസഭ കാണുമ്പോൾ ഒത്തിരി സന്തോഷിക്കാൻ സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സഭ വന്നു. അതിനുശേഷം കർത്താവിന്റെദാസന്മാര് മാറി മാറി സഭയിൽ വന്നു. എല്ലാവരും തന്നെ എന്നോട് അന്നും ഇന്നും ആ സ്നേഹം അവര് നിലനിർത്തി കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ആത്മീയ ജീവിതത്തിൽ ഒറ്റയാണെന്ന് എനിക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല. എന്റെ ജീവിതത്തിൽ ദൈവം മാത്രം എന്നെ സഹായിച്ചു കൊണ്ടിരുന്നു. ആമേൻ. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയ ഇടങ്ങളും വഴികളും ഓർത്താല് ഞാൻ എങ്ങനെ ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതി. പിതാവിന്റെ മരണത്തിന് ശേഷം 98-ലാണ് ഞാൻ 4 വർഷത്തിന് ശേഷം വിശ്വാസം. സഹോദരനുണ്ട്, ഞങ്ങൾ ഒന്നിച്ചാണ്. എന്നാൽ എന്റെ കർത്താവ് പറഞ്ഞു, ഇന്ന് ഞാൻ ആരുടെ മുന്നിൽ കഴിഞ്ഞെത്താൻ ഇടയായിരുന്നു. കർത്താവ് പറഞ്ഞത് എന്നോട് അന്ന് ദൈവാത്മാവ് അറിയിച്ചത് ഞാനാണ് നിന്നെ നിന്റെ അമ്മ വീട്ടുകാരോ പെൺകെട്ടുകാരോ നിന്റെ അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ അല്ല, ഞാനാണ് നിന്നെ പോറ്റുന്നത്. അന്ന് ദൈവീ ആലോചന കേട്ടപ്പോൾ ഇന്നും അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. സ്തോത്രം, ദൈവമാണ് നിന്നെ പോറ്റുന്നത്. ഹല്ലേലൂയ. അങ്ങേരിലൂടെ ദൈവത്തിന്റെ അമ്മയും സഹായിച്ചുകൊണ്ട് ശാരീരികമായ കൈത്താങ്ങൾ തരേണ്ട സമയത്ത്, ജോലിക്ക് പോകേണ്ട സമയം വരുമ്പോൾ എല്ലാം എന്നെ സഹായിക്കാൻ ദൈവം തന്റെ ജനത്തെ ദേശത്ത് നിന്നായി. അങ്ങനെയാണ് എനിക്ക് ഒരാളും ഈ വീട്ടിൽ ഒരു സഹായത്തിനില്ല. എന്നാൽ എല്ലാ സഹായം കൂടാതെ ഒന്നും ചെയ്യാൻ, ആരുടെയും സഹായം കിട്ടാതെ ഒരു സഹായം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയും. പക്ഷെ ഞാൻ വിചാരപ്പെടുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു കർത്താവ് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും എനിക്ക് ദൈവം കൃപ തന്നിട്ടുണ്ട്. എന്ത് വന്നാലും ഞാൻ അതിന്റെ പതറിപ്പോയി. പക്ഷെ എനിക്ക് അവിടുന്ന് എല്ലാം ദൈവം തന്നു, എല്ലാം സഹായിച്ചു. എന്നിട്ട് 2000 എനിക്ക് ബിസിനസ് തുടങ്ങാൻ ദൈവം കൃപ ചെയ്തു. അതേ രജിസ്ട്രിഡിവുട്ടായിരുന്നു. അതിനുമ്പും കുറച്ച് കാര്യങ്ങളുണ്ട് ദൈവത്തിന് ജനിക്കുന്നതാണ്. ഒരു രജിസ്ട്രിഡിവുട്ട് ഇടാൻ കർത്താവ് കൃപ ചെയ്തു. ആ രജിസ്ട്രിഡിവുട്ട് എനിക്ക് ദർശനം തന്നുകൊണ്ടാണ്.
ഞാൻ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ പേരിലാണ് എസ്റ്റിഡിമത്ത് തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചത്. എൻ്റെ പേരിൽ പാസ്സാക്കിക്കൊണ്ട് അവർക്ക് തുടങ്ങാനായിട്ട് അനുവദിച്ചത്. എന്നാൽ അവർ ഉപ്പട എന്ന് പറയുന്ന സ്ഥലത്ത് റൂം എടുത്തു. റൂം എടുത്തെങ്കിലും അവർക്ക് ആ ഓണർ പറഞ്ഞ് അവരോട് പറയാതെ 5 വർഷത്തേക്ക് എഗ്രിമെന്റ് വെച്ചുകൊണ്ട് ഓണർ അടുത്ത സമയത്ത് സമ്മതിച്ചു. അതിനു മുമ്പ് കർത്താവ് എനിക്ക് ഒരു ദർശനം തന്നു. ഒരു കമ്പ്യൂട്ടർ അല്ല, ഒരു പ്രിന്റഡ് എനിക്ക് പോസ്റ്റ്മാൻ കയ്യിൽ കൊണ്ടുതരുന്നു, പ്രിന്റ് കൊണ്ടുതരുന്നു, പ്രിന്റിംഗ് കൊണ്ടുതരുന്നത് ഞാൻ കാണുവാനായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അന്നൊന്നും വലിയ പ്രാർത്ഥനയൊന്നും അറിയില്ല, എങ്കിലും അന്നത്തെ അറിയാവുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ആ ബൂത്ത് ഓണർ വീട്ടിൽ വന്ന് പറഞ്ഞു, ആ ബൂത്ത് ആരുടെ പേരിലാണ് പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ തങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ വേറെ വഴി നോക്കണം. ഓക്കെ, ഞാൻ അവിടെ അപ്പം ഈ ഷാജി എന്ന് പറയുന്ന സൗരത്തിൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ തന്നെ ഞങ്ങൾ തുടങ്ങിച്ചു, ഇവിടെ നല്ലതന്നെ തന്നെ ഞങ്ങൾ തുടങ്ങിച്ചു. അന്ന് നല്ലതന്നെയൊക്കെ ചെറിയ ചെറിയ ഒന്നോ രണ്ടോ കെട്ടിടങ്ങളേ ഉള്ളൂ, പഴയ കെട്ടിടങ്ങളാണ്, ഒന്നും വലിയ സിറ്റി ഒന്നുമായി. എന്നിട്ട് അവിടെ തുടങ്ങാൻ പറഞ്ഞു. അവിടെ ഒരു ചെറിയ റൂം കിട്ടി, അവിടെ ചെറിയൊരു കട ബൂത്തിട്ടു എസ് ടി ഇടാനും. അന്ന് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, നാട്ടുകാരായ സഹോദരങ്ങള് അയൽക്കാര് സ്വർണമൊക്കെ തന്നിട്ടാണ് ഒരു കമ്പ്യൂട്ടർ വാങ്ങുകയും അവിടെ ബൂത്തിടാനൊക്കെ ദൈവം അവസരമൊരുക്കുക. അതൊക്കെ ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ ദൈവം അതുകൊണ്ട് ഞങ്ങളെ ഉപജീവനം കഴിപ്പിച്ചു. എന്നെ അമ്മയും എൻ്റെ അമ്മയ്ക്കും എനിക്ക് ഉപജീവനം കഴിക്കാനുള്ള വരുമാനം മാത്രം അതിലൂടെ ദൈവം തന്നു. അതിനുശേഷം അതിന്റെ ക്ഷീണം, അത് ബൂത്തൊക്കെ മൊബൈലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ബൂത്ത് കുറെ നിൽക്കുമെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഉടനെ എനിക്ക് ദൈവം മറ്റൊരു വഴി തുറന്നു വന്നു. ഒരു സിമെന്റ് കട തുറന്നാൻ ദൈവം, അമ്മയുള്ള കാലത്ത് തന്നെ സിമെന്റ് കടയും ദൈവം തുടങ്ങി. അതിനും ദൈവം അവസരം കഴിക്കും. ഇതിന്റെ എല്ലാം പിന്നിൽ ദൈവത്തിന്റെ ആലോചനയുണ്ട്. ദേവദാസന്മാർ നേരത്തെ എനിക്ക് ഒരു കടയോടെ തുടങ്ങുമെന്നുള്ള ആലോചന, ഇന്ന കടയാണ് വെളിപ്പെടുത്തുന്നില്ല, വെളിപ്പെട്ടിട്ടില്ലെന്നൊക്കെ എനിക്ക് ആലോചനയുണ്ട്. അങ്ങനെ ദൈവം എനിക്ക് സിമെന്റ് കടയോട് തുടങ്ങി. അങ്ങനെ ഞാൻ സിമെന്റ് കടയെടുത്തു. അതിലൂടെ ഞങ്ങൾ അമ്മയും സന്തോഷത്തോടെ ജീവിച്ചു തരികയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ബൂത്തിൽ തന്നെ എനിക്ക് ഓട്ടോയിൽ കയറി ഇറങ്ങി വരികയോ ഒക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് എന്ത് ചെയ്തു, ഞങ്ങൾ അവിടെ തന്നെ ഒരു റൂം സൗകര്യം ഒരുക്കി ബൂത്തിനോട് ചേർന്ന് ചെറിയ റൂമും ഒരു ടോയ്ലറ്റും ഒരു അടുക്കളയും തമ്മിൽ സൗകര്യം ഒരുക്കി തന്നു ഓണറ്. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ചു. അവിടെ താമസിച്ച് 10-13 വർഷത്തോളം ഞങ്ങൾ അവിടെ താമസിച്ചു. 14 വർഷത്തോളം ഞങ്ങൾ അമ്മയും ഞാനും കൂടെ അവിടെ താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മേൻ സ്തോത്രം, അതിനു മുമ്പ് കർത്താവ് എന്നോട് പറഞ്ഞു, ഒരു ഭവനം സീതയ്ക്ക് ദൈവം ഒരുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കർത്താവിന്റെ ദാസിനോട്, ബാബുഭാഷ് എന്ന് പറഞ്ഞാൽ എവിടെ എവിടുന്നോ വന്നിരുന്നില്ല. അപ്പൊ ബാബുഭാഷ് പറഞ്ഞു സ്ഥിരയ്ക്ക് ഒരു ഭവനം ഒരുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഭാഷ ഇപ്പൊ ഞങ്ങൾ ഭവനം പണിയേ, അത് എങ്ങനാ? പിന്നെയും ഭാഷയോട് ഞാൻ പിന്നെയും ചോദിച്ചു, ഭാഷ ഭവനം പണിയേ എന്ന് ചോദിച്ചു. ഭാഷയെ അത്ഭുതം എന്ന് പറയട്ടെ, ആ ഞാൻ വിശ്വസിച്ചോ ഇല്ലയോ അതെനിക്ക് അന്നത്തെ കാലത്ത് എനിക്ക് പറയാൻ പറ്റുന്നില്ല, എങ്കിലും ദൈവം അത് ചെയ്തു എന്നുള്ളതാണ് സത്യം. അമ്മേൻ ദൈവം പറഞ്ഞത് അത് ദൈവം ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ വന്ന അമ്മച്ചിയോട് പറഞ്ഞു, ഇങ്ങനെ ഭവനം ദൈവം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, 3 ദിവസം വെച്ച് ഉപസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു വിശ്വസിച്ചു. ദൈവം അത്ഭുതം എന്ന് പറയട്ടെ, ഒരു ദിവസം ഞാനും അമ്മയും ഒരു കട്ടിലെ കിടക്കിലാണ്, ബൂത്തിലാണ്, ഒരു കട്ടിലെ ഉച്ചയ്ക്ക് വിശ്രമിക്കുന്ന സമയത്ത് വിയോ വന്ന് പറയുകയാണ്, സരസ്വം ചേച്ചി, ചേച്ചി ഈ വർഷം വീട് പണിയുമ്പോ അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് ഈ വർഷത്തെ വീട് ചേച്ചിക്ക് പാസാക്കി കിടക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചി പറഞ്ഞു, വേണം എനിക്ക് ഈ വർഷം വീട് വേണമെന്ന്. 2013 കാര്യമാണ്, അപ്പോൾ ഞാൻ ഈ വർഷം എനിക്ക് വീട് വേണമെന്ന് അന്നേരം അമ്മച്ചി പറഞ്ഞു. അപ്പൊ വിയോ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, ആ വിയോടെ അടുത്ത് അമ്മച്ചി നേരത്തെ എഴുതി കൊടുത്തിരുന്നത് അവിടെ കിടക്കുന്നതാണെന്ന് തോന്നുന്നു. നേരത്തെ പാസ്സായിട്ട് വീടിന് അനുവദിച്ചിട്ട് പാസ്സായിട്ട് അത് കുറച്ച് പൈസയേ ഉള്ളൂ, അതുകൊണ്ട് ഈ വർഷം വീട് പണിയുന്നില്ലെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് അങ്ങനെ കിടക്കുന്നതാണെന്ന്, വേസ്റ്റിലെങ്ങാണ്ട് കിടന്നതാണ്. അപ്പൊ ആ ഈ വിയോ നോക്കി വന്ന് പുതിയ വിയോ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് അമ്മച്ചിയോട് ബൂത്തി വന്ന് പറയുക, ചേച്ചിക്ക് വീട്. അപ്പം മെമ്പർ അറിഞ്ഞിട്ടില്ല, ബ്ലോക്ക് മെമ്പർ അറിഞ്ഞിട്ടില്ല, ഇവിടുത്തെ മെമ്പർ അറിഞ്ഞു, പഞ്ചായത്തിലെ മെമ്പർ അറിഞ്ഞു. അപ്പൊ ഇവർ രണ്ടും ഞങ്ങളുടെ അയൽവക്കത്താണ്.
അപ്പൊ ഇവർ രണ്ടു പറഞ്ഞു, അമ്മച്ചിയോട് പറഞ്ഞു ഒരു ബുധനാഴ്ചയാണ് വരുന്നത്, ഒരു എന്നാൽ ശനിയാഴ്ചത്തേന് സ്ത്രീകളെല്ലാം കൊണ്ടുപോയി അവിടെ ഹാജരാക്കാൻ പറഞ്ഞു, അവിടെ അപേക്ഷ വെക്കാൻ പറഞ്ഞു. അമ്മച്ചി എല്ലാ രേഖകളും അതെല്ലാം എടുത്തു കൊണ്ടുപോയി അവിടെ കൊടുത്തു. എല്ലാം അന്ന് നമ്മുടെ കടയുടെ അടുത്ത് പമ്പർക്കടക്കാരൻ എന്ന് പറഞ്ഞു, മുൻജേക്കബ് എന്ന് പറയും, പുള്ളിക്കാരന്റെ വൈഫുമുണ്ട്, ലിയോ ആയിട്ട് അസിസ്റ്റന്റ് ലിയോ ആയിട്ട് അവരുണ്ട്. അങ്ങനെ ദൈവം എല്ലാം അനുകൂലമാക്കി തീർത്തുകൊണ്ട് ആ ഭവനം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി ആ ഭവനമാണ് ഇന്ന്. അതിനു മുമ്പേ കർത്താവ് പറഞ്ഞു, പാലുണ്ട പോലത്തെ സ്ഥലം എന്ന് പറയുന്നത് ഇന്നും കൂടി ഇന്നും കൂടി ഒരു വലിയൊരു മീൻതോടിന്റെ വക്കാണ്. അപ്പൊ അതുപോലത്തെ സ്ഥലം ദൈവം തരുമെന്ന് എന്നോട് പറഞ്ഞു. അതുപോലത്തെ എന്റെ മൂന്നും കൂടി ഒരു കവലയ്ക്കാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്. എനിക്ക് അതുപോലത്തെ തന്നെ ഒരു സ്ഥലം, നല്ല ഒരു സ്ഥലം എനിക്ക് ദൈവം തന്നു. അങ്ങനെ ദൈവം എല്ലാം ദൈവം തന്നതാണ്. ഒന്നും ഞാൻ അധ്വാനിച്ചോ അല്ലെങ്കിൽ എന്റെ കാഴ്ചപ്പാടിൽ ഒന്നും എനിക്കില്ല, എല്ലാം ദൈവം തന്നു. ദൈവത്തിന്റെ നാമമഹത്വം എടുക്കട്ടെ. ദൈവം വലിയവനായ ദൈവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വിചാരപ്പെടുന്നതിന് മുൻപേ എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി എല്ലാം കരുതുന്ന ഒരു ദൈവം. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിന്റെ സകല ചിന്താകുലങ്ങളും എന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ പുലർത്തുന്നു. ആമേൻ. സ്തോത്രം. നിങ്ങൾക്കായി കരുതുന്നതാ ആ കരുതിന്റെ കർത്താവ്. ഞാൻ ഓരോ ദിവസവും അനുഭവിച്ചു മാറുന്നു. അതുകൊണ്ട് ഈ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചത് എനിക്ക് നഷ്ടം എന്ന് പറയാൻ എനിക്ക് കഷ്ടത്തില്ല. എന്റെ ദൈവം എനിക്ക് ചെയ്തിട്ടുണ്ടെന്ന് തിന്മയ്ക്കായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നൊരു വേദന എന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചി ഞങ്ങള് ബോട്ടിലായിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്ന് മരിക്കുകയായിരുന്നു, അറ്റാക്ക് വരികയായിരുന്നു. ഒരു കുക്കർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർത്തമാനം പറഞ്ഞിരിക്കുക, ഒരു നൻപുകാലമാണ്, 2014 മാർച്ച് 13 മുസ്ലിങ്ങളുടെ പെരുന്നാളിൻ്റെ അന്നാണ് അമ്മച്ചി മരിക്കുന്നത്, ഓഗസ്റ്റ് 8 അമ്മച്ചി മരിക്കുകയാണ്. അപ്പോൾ ഈ ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല, അടിത്തറ ഇട്ടിട്ടില്ല, അടുക്കള പണിതിട്ടില്ല, അടുക്കളയ്ക്ക് തേപ്പെല്ലാം കഴിഞ്ഞു, വൈറ്റ് വാഷ് കഴിഞ്ഞു, കതക് നിർത്തി കണ്ടു, പിന്നെ ഒരു കട്ടില് പണിത് അതും കണ്ടു വന്നു. അങ്ങനെല്ലാ ഒരു ഒരുവിധം എല്ലാ കാര്യങ്ങളും കണ്ടു. അത് കഴിഞ്ഞ് പെട്ടെന്ന് അമ്മച്ചി പറഞ്ഞു, അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചിക്ക് ഓഗസ്റ്റ് 2 ഒരു നെഞ്ചു വേദന വന്നു. അന്ന് കുഞ്ഞുങ്ങളുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്നു. അവർ നല്ല ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അമ്മച്ചിക്ക്. അമ്മച്ചിക്ക് അമ്മയുടെ നിർബന്ധമാണ്, അമ്മ ഹോസ്പിറ്റലിൽ പോകത്തില്ല. ഞാനും അത് തന്നെയാണ്, ഞാനും വലിയ ഒരുവിധപ്പെട്ട രോഗങ്ങൾക്കൊന്നും. അപ്പോൾ അങ്ങനെ അമ്മച്ചി ഒരു കുക്കർ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചിക്ക് നെഞ്ചു വേദന വന്നു. ഈ കൈ വലത്തെ കയ്യിൽ ആരംഭിച്ച വേദന. അമ്മച്ചി പറഞ്ഞു, ഈ കുക്കറ് കഴുകാൻ വയ്യാത്ത വിധത്തിൽ എനിക്ക് കൈ വേദനിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്നാ അമ്മ ഇത്ര തിരക്ക് പിടിച്ചൊന്നും കയറേണ്ട, അതവിടെ കിടക്കട്ടെ, നാളെ കഴുകാവുമ്പോഴിരിക്കാൻ പറഞ്ഞു. അങ്ങനെ കട്ടിലെ വന്നിരുന്ന അമ്മച്ചി ഇന്നും നീന്തുന്നില്ല. കുറച്ചു നേരം അമ്മച്ചി ഇരുന്നു, ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അമ്മച്ചി ഒന്നും ഇല്ലാത്തതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഓ എനിക്ക് ഇവിടെ നീന്തിന്റെ ഇവിടെ വേദനിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഇടത്തെ കൈകൊണ്ട് ഞാൻ എനിക്ക് ഇങ്ങനെ തട്ടാൻ പറ്റത്തില്ല. പറഞ്ഞു, താരയിടം ചേപ്പം മാറിക്കോളും, അങ്ങ് താരയിടം പറഞ്ഞു. അങ്ങനെ അമ്മച്ചി ആ തട്ട് തട്ടി വിലങ്ങനെ തന്നെ കട്ടിലേക്കോട്ട് കടന്നു. ഞാൻ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇരുന്നേക്കത്തില്ലാത്തതുകൊണ്ട് അമ്മ അങ്ങ് കിടന്നു. കിടന്നതേ കണ്ണും മറിഞ്ഞു, പല്ലു അങ്ങ് തിളകി വന്നു, ചെപ്പുമല്ലായിരുന്നു തിളകി വന്നു. അപ്പോഴേ ഞാൻ വിളിച്ചു, കടയിലായതുകൊണ്ട് ഞങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോഴേ അറിയാം. അപ്പോൾ ഞാൻ വിളിച്ചു പോയി. അപ്പോൾ എല്ലാവരും കൂടെ ഓടി വന്നപ്പോൾ അമ്മച്ചി ഇങ്ങനെ വല്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. അന്നേരം അവരെല്ലാവരും കൂടെ എടുത്തുകൊണ്ട് പോയി. അന്നേരം പറഞ്ഞു, നമുക്ക് അമ്മച്ചി ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞ് പ്രിയ സഹോദരങ്ങളെല്ലാവരും അമ്മച്ചി ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞാൻ പെട്ടെന്ന് സഹോദരനെയും നമ്മുടെ ഭാഷയെല്ലാം വിളിച്ച് പറഞ്ഞു. ആ ഭാഷ പെട്ടെന്ന് അമ്മാമ്മയാണ് വേറെ ഒരു അമ്മാമ്മയും കൂടെ കൂട്ടിയിട്ടു. അങ്ങനെ എന്നെ വന്ന് ആശുപത്രിയൊക്കെ ചെയ്ത് സാരമില്ല, അമ്മച്ചി എത്തുന്നു വരുമെന്നൊക്കെ പറഞ്ഞു. അവരറിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. അവര് അന്നേരം വൈകുന്നേരം എന്നെ വിട്ടുപോയി, എന്നെ ബോട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ടാണ് എന്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമായി. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് എന്റെ ജീവിതം വലിയ വേദന, ഒറ്റപ്പെടലിന്റെ വേദനയുടെ ഒരവസ്ഥ പിന്നെ വന്നു.
അവിടെ വരെ ഞാൻ സന്തോഷവതിയായിരുന്നു. എന്നെ എന്നും രാവിലെ ആയാലും ആരാധനയ്ക്കായാലും ദിവസ പ്രാർത്ഥനയ്ക്കായാലും എല്ലാം എന്നെ ഒരുക്കി പറത്തി വിടും. വരുന്നടനെ അതൊക്കെ വന്ന് കാത്തു നിൽക്കും. ബൂത്തിലാണ് വന്ന് കിടക്കുന്നത്. ആ വന്ന് കാത്തു നിൽക്കും. രാത്രി 10 മണിക്ക് വന്നാലും 11 മണിക്ക് വന്നാലും ഇല്ലയും. ആണ്ടർവിയോഗം കഴിഞ്ഞ് വന്നാലും എല്ലാം അമ്മച്ചി വാതൊക്കെ വന്ന് നിൽക്കും. എന്നെ പിടിച്ച് കൈയെ പിടിച്ച് കയറ്റി കൊണ്ടുവന്ന് വേണ്ട ശുശ്രൂഷ പരിചരണമെല്ലാം തന്ന് എൻ്റെ അമ്മച്ചി എനിക്ക് നഷ്ടപ്പെട്ടത് വലിയൊരു ദുഃഖം തന്നെയാണ്. ഇന്നും ആ ദുഃഖം ഞാൻ അനുഭവിക്കുകയാണ്. പല കാര്യങ്ങളിലും ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കേണ്ട അവസ്ഥകൾ വരികയാണ്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിലൊരു അമ്മയിൽ നിന്നുള്ള നഷ്ടപോലെ അതേ ഉള്ളൂ. എൻ്റെ കർത്താവ് എന്നെ പരിപാലിക്കുന്നുണ്ടത് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഇങ്ങനെ ഇരിക്കത്തില്ല. അങ്ങനെ ദൈവം എന്നെ ഇത്രത്തോളം വളർത്തി, ഇത്രത്തോളം കൊണ്ടുവന്നു ആ സമയത്ത് എന്നെ സഹായിക്കാൻ. നമ്മുടെ ദൈവസഭയിലുള്ള ദൈവമൊക്കെ പോലും അറിയില്ല ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ നടക്കുന്നു അറിയില്ല. എന്നാൽ എന്നെ സഹായിക്കാൻ അന്നും ഇന്നും എന്നോട് കൂടെ നിൽക്കുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി മറ്റൊരു സഹോദരിയാണ്, പോത്തല്ലേരി ചർച്ചിലെ സഹോദരി. അവര് അടുത്തുള്ളത് അവളാണ്. ആ സഹോദരി കുഞ്ഞുമോളെന്ന് പറയും. അവളെന്നെ സാറമ്മ രാജു, അവളെന്നെ വേണ്ട കൈത്താങ്ങൾ തന്നു അമ്മയ്ക്ക്. അമ്മയുടെ ആ ഇതിന് ശേഷം, അമ്മയുടെ ആ മരണത്തിന് ശേഷം അവൾ എന്നെ സഹായിച്ചു. അതുപോലെ ഒരു മുസ്ലിം സഹോദരി തൊട്ടടുത്തുണ്ടായിരുന്നു. ആ സഹോദരി എന്നെ സഹായിച്ചു. അങ്ങനെ സഹോദരന്റെ വീട്ടിൽ ഒരു വർഷത്തോളം നിന്നുള്ളു. അന്നും പോയി അന്നും പോയി അങ്ങനെ ഒരു വർഷത്തോളം നിന്നു. പിന്നീട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ആ സഹോദരിയും വേറെ ഒരു അമ്മാവിയും കൂടി ഭവനത്തിൽ വന്ന്, ഞാൻ ബോട്ടിയും കയറി വരും, ഓട്ടോ വിളിച്ച് കയറി വരും, ഈ ഭവനത്തിൽ വന്നതിന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ബൂത്തുണ്ട് ഇവിടെ, ഈ ഭവനമുണ്ട്. അപ്പൊ സഹോദരന്റെ ആഗ്രഹം ഈ ഭവനം വാടകയ്ക്ക് കൊടുത്തിട്ട് അവിടെ പോയി താമസിക്കാം. ബ്ലോക്കിൽ നിന്ന് കിട്ടിയ ഭവനം, അങ്ങനെ വീട്ടിൽ അങ്ങനെ താമസിക്കാൻ വാടകയ്ക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, 10 വർഷമെങ്കിലും ഇവിടെ താമസിക്കണം എന്നൊക്കെ ഇവിടെ ഒരു നിർബന്ധമുണ്ട്. ഞാൻ എന്തായാലും എനിക്ക് ദൈവം തന്നതായതുകൊണ്ട് ഞാൻ ഇതിൽ എന്തായാലും പോകത്തില്ലെന്ന് എനിക്ക് ചോദിച്ചു. എനിക്കൊരു സ്ഥിരത വേണമല്ലോ, ഞാൻ ഇങ്ങനെ പറ്റത്തില്ലല്ലോ. വീട്ടിലും പോയി നിന്ന് ഇന്ത്യ പോയി കടയിലും കൂടെ വരാനുള്ള സൗകര്യവും ഇല്ല, സാമ്പത്തികവും ഇല്ല, അതിനുള്ള വരുമാനമൊന്നും കിട്ടത്തില്ല. പിന്നെ എനിക്ക് 10-12 ഒരു 5 ലക്ഷം രൂപ അമ്മച്ചി മരിക്കുന്നു എനിക്ക് കടമുണ്ട്. 4,89,000 രൂപ കടമുണ്ട് എനിക്ക്. എന്താന്ന് വെച്ചാൽ ഈ പെര വെച്ച് എന്റെ കടമാണ്. നമുക്ക് കിട്ടിയതെന്ന് പറയാനെ കൊണ്ട് 2 ലക്ഷം രൂപയാണ് കിട്ടിയത്. അതിനു മുമ്പ് കർത്താവ് മറ്റൊരു പ്രവൃത്തിയും കൂടെ ചെയ്ത് എനിക്കില്ലേ. ദൈവം എനിക്ക് അമ്മച്ചി പറഞ്ഞു, ഭവനം ഏതായാലും പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു, പാസ്സാക്കുമെന്ന് പറഞ്ഞു. അതിനു മുമ്പേ ദൈവം എന്നോട് പറഞ്ഞു, ദൈവം ഒരു അമ്മച്ചിക്കൊരു പ്രേരണ കൊടുക്കും, ഒരു കുറി വെച്ച് നടത്താവുന്ന 1 ലക്ഷത്തിന്റെ കുറി ഒരു സഹോദരം വെച്ച് നടത്തുന്നുണ്ട്, അതിൽ നമുക്ക് ചേരാം. 1 ലക്ഷം രൂപയുടെ കുറിയല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും അടച്ചു പോകും. ഞാൻ അന്നും അതിനു മുമ്പേ ദൈവം എന്നോട് പറഞ്ഞു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തുകഴിഞ്ഞ ഒരു വാക്യമുണ്ട്, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കണം എന്നെല്ലാം എനിക്ക് ആലോചന തന്നിട്ടുണ്ടായിരുന്നു. ദൈവവചനം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം അത്ഭുതം എന്ന് പറയട്ടെ, ആ 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപയുടെ 2,500 മാസം വെച്ച് അടയ്ക്കണം. ഈ 2,500 അതിൽ നിന്ന് ഒരു ബൂത്തിൽ നിന്ന് വരുമാനം കിട്ടത്തില്ല എങ്കിലും അമ്മ മുതലിന്ന് എടുത്തായാലും വേണ്ടില്ല, എങ്ങനായാലും അടയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുറിക്ക് പോയി ചേർന്നു. ഫസ്റ്റിലത്തെ കുറി എന്റെ പേരിൽ അടച്ചു. ഫസ്റ്റ് നറുക്ക് എന്റെ പേരിൽ നിന്ന് 1 ലക്ഷം രൂപ അവരും ആ കുറിയിലൂടെ. അതുകൊണ്ട് ഇതിന് അടിസ്ഥാനപരമാണ് തറവണ്ണുണ്ട്. അങ്ങനെ പെരപ്പണി പെട്ടെന്ന് നടത്താൻ ഇടയായി. അങ്ങനെയാണ് കർത്താവ് ഈ പണി ഇത്രയും വേഗത്തിൽ നടത്താനും കാര്യം ചെയ്യാനും ചെയ്യാം. അതിനുശേഷമാണ് ഭവനത്തില് ഇങ്ങനെ അമ്മച്ചിക്ക് ഇതൊക്കെ വരുവാനും. അന്നേരം അമ്മച്ചി ആ വർഷം തന്നെ അമ്മച്ചിക്ക് പെര പണിയണമെന്ന് നിർബന്ധമായിരുന്നു. എന്നാൽ അത് ദൈവം തന്നെ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. പിന്നീട് ആ പെര പണി നടക്കത്തില്ല, പിന്നെ എന്നെ കൊണ്ടൊരു കാര്യം ചെയ്യാനും കഴിയും. അതിന് അമ്മച്ചിയെ കൊണ്ട് തന്നെ ആ ഭവനം പണിത് പൂർത്തീകരിച്ചിട്ടാണ് അമ്മച്ചി ദൈവത്തിന്റെ ലോകത്തിൽ നിന്ന് മാറ്റി. പക്ഷെ അമ്മ രക്ഷിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, വിശ്വാസത്തിൽ വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ഒക്കെ കടന്നു വരികയും എന്നോടുകൂടെ വരികയും ചെയ്യുമായിരുന്നു. പിന്നെ സഹോദരന് 2-3 കുഞ്ഞുങ്ങളുണ്ടല്ലോ,
അവരിങ്ങനെ എന്തിനും ഏതിനും അമ്മച്ചിയാ കുറ്റം പറയും, നിങ്ങൾ എല്ലാവരും അതിലെ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കല്ലേ എന്റെ കുഞ്ഞുങ്ങൾക്കല്ലേ അതിന് ബുദ്ധിമുട്ട് എന്നെല്ലാം പറഞ്ഞ് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരനുഭവം ഉണ്ടായി. ആ എങ്കിലും ദൈവം അത്ഭുതം എന്ന് പറയട്ടെ, ഈ പവനം കണ്ടു അവർ വേറെ മാറി, ഞാനിവിടെയും ആയി. അങ്ങനെ കാലക്രമേണ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ പിന്നീട് നേരിടും. എനിക്ക് ഈ ഭവനത്തിൻ്റെ 5 ലക്ഷം രൂപ കടമുണ്ട്, എങ്ങനെ വീട്ടും? ഞാൻ വസ്തു വിറ്റിട്ട് വീട്ടാവെന്നും പറഞ്ഞുകൊണ്ട് അമ്മച്ചി കടം ഉണ്ടായത്. അത് സിമെന്റിന്റെ പൈസ എടുത്താൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യും. സിമെന്റിന്റെ പൈസ കൊടുക്കേണ്ട സമയം വരുമ്പോൾ നമുക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാക്കി തിരിച്ചു മറിച്ചും ഒക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതും വീട്ടിൻ്റെ പൂർണ്ണമായിട്ടും വീട്ടിൽ പോകണമല്ലോ എന്ന് കരുതിയിട്ട് വസ്തു വിൽക്കാൻ വരുന്നു. വസ്തു എനിക്ക് സമയത്ത് വിൽക്കാനൊന്നും സമ്മതിക്കുകയില്ല. അങ്ങനെ ഒരു അങ്ങനെ എന്തൊക്കെയോ ഒരു അല്ലാത്ത ഒരു അവസ്ഥയിലായി. പിന്നെ ഞാൻ അവിടെ അന്നായി പല കച്ചവടക്കാരും വന്നിട്ട് അത് ഒന്നും വിൽക്കാൻ കഴിയാറ്, ദൈവ ആലോചന വന്നിട്ട് അതും എനിക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് എനിക്ക് ഈ സഹോദരനെ എതിർത്തൊരു കാര്യം ചെയ്യാൻ കഴിയും. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചു. ഞാൻ ഗർഭിണിയാണല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ അടുത്തല്ലേ ഞാൻ ചെയ്യും എന്നുള്ള ഒരു അവസ്ഥ എനിക്ക് ഒരു മനസ്സിലൊരു ഒരു ഭയമല്ല, അവരോടുള്ള ഒരു ഒരു സ്നേഹം. അതെനിക്ക് ഞാൻ അവൻ്റെ ഇള എൻ്റെ ഇള കാണുന്നത് എനിക്ക് അവനോടൊരു സ്നേഹം വന്നുണ്ടായിരുന്നു. ഇന്നുമുണ്ട്, പക്ഷെ എനിക്ക് അവിടെയെല്ലാം ഞാൻ പരാജയപ്പെടുകയായി. സഹോദരനെ എത്രത്തോളം ഞാൻ സ്നേഹിച്ചു അത്രത്തോളം ഞാൻ പരാജയപ്പെട്ടു. അത് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഞാൻ എന്തൊക്കെയോ ആണെന്നാണ് അവരുടെ വിചാരം. പക്ഷെ എനിക്ക് അവിടെ അങ്ങനെ ഞാൻ വേദനപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ സമയത്ത് എനിക്ക് സ്ഥലം കിട്ടാൻ കഴിഞ്ഞില്ല. പിന്നീട് സഹോദരൻ തന്നെയാണ് കച്ചവടക്കാരെന്നെ കൊണ്ട് എൻ്റെ അടുത്ത് വന്ന കച്ചവടക്കാരെ കൊണ്ടൊന്നും കിട്ടില്ല. സഹോദരൻ തന്നെ ആ സ്ഥലം കിട്ടി എൻ്റെ കടം കിട്ടി. അതുകൊണ്ട് ഇന്ന് കടമില്ലാതെ ഞാൻ ഇന്ന് സമാധാനത്തോടെ ഈ ഭവനത്തിലായിരിക്കുന്നു. കർത്താവ് എനിക്ക് അങ്ങനെ ഒരു ദൈവകൃപയും ചെയ്തു. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് ഇന്ന് എൻ്റെ ഈ സമാധാന ഭവനത്തിൽ പ്രാർത്ഥന ഇടയായി തീർക്കുന്നത്. എൻ്റെ ദൈവത്തിന്റെ കരുതലാണ് പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അതിന് ഇടയിൽ ഞാൻ എനിക്ക് കോവിഡ് കാലത്ത് കോവിഡ് വന്നു. 1 മാസത്തോളം ഞാൻ വളരെ പാരപ്പെട്ടി ഭവനത്തിന്റെ ഒറ്റയ്ക്ക് ഈ 4 ചുവരുകൾക്കുള്ളിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. അവിടെയും ദൈവം എന്നെ സൗഖ്യമാക്കി ജീവിച്ചു. ദൈവം അനേകരുടെ പ്രാർത്ഥനയാണ്, എൻ്റെ പ്രാർത്ഥന, എൻ്റെ സഹോദരങ്ങളുടെ പ്രാർത്ഥനയാണ്, ദൈവത്തിന്റെ ജനത്തിന്റെ പ്രാർത്ഥന. അതെനിക്ക് വലിയ കോട്ടയാണ്, അത് തീമതിരായി തീർക്കുകയാണ് ദൈവം എന്നോട് ചെയ്യുന്നത്. ആമേൻ സ്തോത്രം. അതിനുശേഷം ഞാൻ കോവിഡ് വന്നതിന് ശേഷം എൻ്റെ ബിസിനസ്സിലെ ഞാൻ പരാജയപ്പെട്ട, പിന്നെ ബിസിനസ് ആകെ കുറവായി. ലോഡിംഗ് ആരെ ഏൽപ്പിച്ച് കുറച്ച് നാളുകൂടെ ചെയ്തു നോക്കി. പിന്നെ ഞാൻ കടം വീടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സിമെന്റ് കട പറ്റിയാന്ന് ചോദിച്ചു. കടം വീടി കഴിഞ്ഞാൽ പിന്നെ അത് നടക്കേണ്ട ആവശ്യമില്ല, ഇനിയും കടം ചേർത്തേ ഉള്ളൂ, വരുമാനം കുറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ആ സിമെന്റ് കട ഒഴിവാക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഒഴിവാക്കി, അങ്ങനെ നല്ല നിലയിൽ ഞാൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാനും, ആ നല്ല തന്നെയിൽ ഞാൻ ആ കടയിലിരുന്ന ചുറ്റുവട്ടത്തുള്ള കടക്കാരൊക്കെ എന്നെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ലോഡിങ്ങുകാർ സപ്പോർട്ട് ചെയ്യുക, എല്ലാം ദൈവം ആരെ ഒരുക്കണം എന്ന് വെച്ചാൽ അത് ദൈവത്തിന്റെ. എനിക്ക് എന്താ സഹായം? ഇനി ഞാൻ 1 ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ എനിക്ക് സ്വയമായിട്ട് പോയി വാങ്ങി കുടിക്കാനോ? ആ ബൂത്തിൽ ആരെങ്കിലും കയറി വന്നാൽ അവരോട് പറഞ്ഞെങ്കിലേ എനിക്ക് ആ വെള്ളം കിട്ടത്തുള്ളൂ. അല്ലാതെ ഞാൻ അവർ വെള്ളം പോയി ചോദിച്ച് വാങ്ങി കുടിക്കാൻ എനിക്ക് കഴിയും. അങ്ങനത്തെ അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ അനേകരെ ദൈവം ഒരുക്കി. അങ്ങനെ ഇന്നും ദൈവം എന്നെ ബലപ്പെടുത്തി നടത്തുന്നു. അതിനുശേഷം ഞാൻ വളരെ ഭാരത്തോടെ ആയിരുന്നു. എന്നാൽ എനിക്ക് ഒരു അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് ഓട്ടോയെ കയറാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. എന്നെ കയറ്റിവിടാനും കൊണ്ടുവരാനും പോകാനും ആളില്ല. പിന്നെ ഡ്രസ്സ് മാറാൻ, സ്വന്തമായിട്ട് ഡ്രസ്സ് മാറാൻ കഴിയാതായി. അങ്ങനെ ആരാധനയും ഒരു 6-7 വർഷം മടങ്ങി. അതെന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ നഷ്ടമായി. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് സ്തോത്രം, ഞാൻ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. ഈ ആ സമയത്ത് എനിക്കൊരു സ്കൂട്ടി കിട്ടി. കോവിഡ് സമയത്ത് ആ സ്കൂട്ടി ഞാൻ ഓടിക്കാൻ പഠിച്ചു. ആ സ്കൂട്ടി ഓടിച്ച് ഞാൻ എന്നാൽ ഇനി സ്കൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പോകാവുന്നതായിരുന്നു. എങ്കിലും അവിടെ എനിക്ക് ആരാധനയ്ക്ക് കടന്നു പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് കോവിഡൊക്കെ മാറിക്കഴിഞ്ഞ കോവിഡ് മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നടക്കാൻ ആ പഴയതിലും തരം പോകും.
അങ്ങനെ ഞാൻ ഒരു 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 കോവിഡ് സമയത്തൊക്കെ ഞാൻ ഒരു രാത്രി കഴിച്ചു കൂട്ടിയത്, ശ്വാസം കിട്ടാതൊക്കെ കഴിച്ചു കൂട്ടിയത് ഒറ്റയ്ക്കാണ് ആ സമയത്ത്. ഞാൻ വളരെ ഭാരപ്പെട്ടു. എങ്കിലും അന്നും ഒത്തിരി ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ ഞാൻ ആ പ്രാർത്ഥനയിലൂടെ എനിക്ക് കർത്താവ് സൗഖ്യം തന്നു. ഒരു മരുന്നും ഞാൻ എടുക്കാറില്ല. ആദ്യം ഞാൻ കരുതി വാദത്തിനു, പിന്നെ കരുതി അങ്ങനെ മാസ്ക് മാസ്കിൽ എനിക്ക് പനി വരും അതായിരിക്കും എന്ന് കരുതി. പിന്നീട് അറിയുന്നു കോവിഡ് ആണെന്ന്. കോവിഡ് കൊണ്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ സഹോദരന്റെ വീട്ടിൽ 75 ലിറ്റർ പാൽ കറക്കുന്ന പശുക്കളുള്ള സമയമാണ്. ഈ പശുക്കളുടെ പാലൊക്കെ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ ഒരു ദിവസം ആ വീട്ടിൽ നിന്നില്ല. എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അറിഞ്ഞോണ്ടല്ലോ വന്നത്, പിന്നീടല്ലേ അറിയുന്ന കോവിഡ് ആണെന്ന്. പിന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ അവർ വന്ന് എന്നെ നിർത്തി പോവുകയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇടയ്ക്കൊക്കെ ഓരോ അസുഖങ്ങൾ മാറി മാറി വരും. ഞാൻ കൂടുതൽ മരുന്നെടുക്കാത്തതിന്റെ കാരണം ഈ രോഗത്തിന് മരുന്നില്ല. എനിക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ 17 വയസ്സുള്ള ഈ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന രോഗമാണ്. മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന രോഗമാണ്. ഇത് മസിലിനെ ബാധിച്ചിട്ട് ശരീരത്തെ മൊത്തം ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇതൊരു ജനിതക രോഗമെന്നും പറയും. ലോണൊക്കെ വീട്ടിൽ എല്ലാം പിന്നീട് തുടർന്നുള്ള പണികളെല്ലാം കഴിച്ച് ഈ വീട്ടിൽ കയറി താമസിക്കുവാനൊക്കെ ദൈവം ചെയ്തു. അത് കഴിഞ്ഞ് കോവിഡ് വന്നു. കോവിഡ് എല്ലാം മാറി സുഖമായി. ആ കോവിഡ് സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ 7-8 വർഷം എനിക്ക് ആരാധനയില്ല, പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല. അങ്ങനെ ഞാൻ എല്ലാം കൊണ്ടും നിരാശപ്പെട്ടിരിക്കുന്ന സമയത്തിൽ എനിക്ക് ഒരു കൂട്ടായ്മ എനിക്ക് തരുവാൻ കഴിയുകയാണ്. ഓൺലൈൻ വഴിയായിരുന്നു. ഓൺലൈൻ വഴി കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും കൂട്ടായ്മ ഓൺലൈൻ വഴി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചേരുവാൻ എനിക്ക് കഴിയും. ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്ന് ബ്രസ്പ്രദോഷത്തിന്റെ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്ന കെ വി കൃഷ്ണകുമാർ സാറ്. ആ സാറ് അനേക കൂട്ടായ്മകൾ ഓൺലൈൻ വഴി ആ കാലത്ത് രൂപീകരിച്ചിരുന്നു. ആ കൂട്ടായ്മയിൽ ഞാനും മധ്യരൂപതാമൂരിന്റെ കൂട്ടായ്മയിൽ ഞാൻ കോൺസീറ്റർ മുഖാന്തരം സാറിനെ പരിചയപ്പെടുകയും അങ്ങനെ ആ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യുന്നു. അവിടുന്ന് ആ കൂട്ടായ്മ കുറച്ചു കാലം 1 വർഷത്തോളം അവിടെ നിന്ന് അങ്ങനെ പ്രാർത്ഥനയും ലീഡിങ്ങും ഒക്കെയായി കടന്നു വന്നു. അങ്ങനെ അനേക ദൈവമക്കളെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും കൂടി കാണുവാന് അതുപോലെ പ്രാർത്ഥിക്കുവാന് എല്ലാം ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. അങ്ങനെ എൻ്റെ സുവിശേഷ കർത്താവിന്റെ പ്രവർത്തനത്തിനായിട്ട് ദൈവം എനിക്ക് മടിയും ചെയ്തു. അങ്ങനെ അന്ന് കെ വി കൃഷ്ണകുമാർ സാർ ഒന്ന് എന്നോട് പറയുവാനും എനിക്ക് വേണ്ടി ഈ വിവരമൊക്കെ അറിഞ്ഞു. സാറിന് 2 കണ്ണിനും കാഴ്ച അപ്പോൾ വളരെ ഒരവസ്ഥയിലായിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥാനത്ത് ഞങ്ങൾക്ക് ഭിന്നശേഷിക്കാരായവരായാലും ഞങ്ങൾക്ക് ഏതായാലും ഭിന്നശേഷിക്കാരെ കാണുമ്പോൾ തമ്മിൽ തമ്മിൽ ഒരു സ്നേഹബന്ധമുണ്ട്. ആ ഒരു സ്നേഹം എന്താ അങ്ങനെ സാറ് അങ്ങനെ ആയിരിക്കാം എന്തായാലും ആ വോളണ്ടിയർ തന്നെ പരിചയപ്പെട്ടു സാറിനോട് പറഞ്ഞു പിറ്റേ ദിവസം ഒന്നുകൂടെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞാൻ സാറിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അതിൻ്റെ ഒരു പ്രകാശം കാണുന്നുണ്ട്. ശ്രീദേവി ഇതിനു മുമ്പ് ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ കഴിഞ്ഞ നാളുകളിൽ അന്നൊന്നും പരിചയമില്ല, ഇങ്ങനെ സാറെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്, അതുപോലെ തന്നെ വിടുതൽ കണ്ടിട്ടുമുണ്ട്, സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങിത്തിരിച്ച കാര്യങ്ങളിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നീട് എനിക്ക് അതിന് അവസരം ഉണ്ടായില്ല. പിന്നെ എനിക്ക് സുവിശേഷകരല്ലായിരുന്നു, പിന്നെ എനിക്ക് ബിസിനസ്സായിരുന്നു. ബിസിനസ്സിലോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ നടക്കാനും സ്കൂള് പറഞ്ഞു. അന്നൊക്കെ ഞാൻ ഒരു കുറേശ്ശെ കുറേശ്ശെ നടക്കുന്നു. അങ്ങനെയെല്ലാമായി ഞാൻ ആ കാലഘട്ടത്തിൽ കൃപയാണെന്ന് പറയട്ടെ കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞു ഇന്ന് മുതൽ ശ്രീദേവിയെ പ്രാർത്ഥിക്കുകയും അനേകരോട് സുവിശേഷം പറയുകയും ചെയ്യുന്നു. അങ്ങനെ കർത്താവിൻ്റെ ദാസന് അങ്ങനെ പ്രാർത്ഥിച്ചെന്നെ അനുഗ്രഹിച്ചു. ഞാൻ അന്ന് ഇങ്ങനെ പറയുമായിരുന്നു, ശൗവലിനെ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ ശൗവലിനെ ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ കർത്താവിൻ്റെ ദാസനോടെ എനിക്ക് ആരാധന ലഭിക്കുകയും ഞാൻ അതിനെന്നെ സമർപ്പിക്കുകയും ചെയ്തു. അന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത് പ്രകാരം
എൻ്റെ ഒരു കൂട്ടുകാരെ, കോഴിക്കോടുള്ള ഒരു കൂട്ടുകാരെ ഞാൻ പരിചയപ്പെടുവാൻ ഇടയായിരുന്നു. വാട്സപ്പിലൂടെയാണ് പരിചയപ്പെട്ടത്. പുഷ്പ എന്ന് പറയും. ആ സഹോദരി ചാമവാദം വന്ന് കൈ വിരലുകളും കാലുകളും എല്ലാം ഒട്ടിയിരിക്കുകയാണ്. കൈയുടെ പക്കയിലോട്ട് വിരലുകൾ ഒട്ടിയിരിക്കുക, കാല് മടങ്ങിയിരിക്കുക, കാലിൻ്റെ വിരലുകളെല്ലാം വല്ലാത്ത ഒരു കഠിനമായ വേദന, രാത്രിയിൽ ഉറക്കമില്ല. മിക്കവാറും എന്നോട് പറയും, ശ്രീദേവി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശ്രീദേവി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. അന്നേ വാട്സപ്പിലൂടെ ആ കുട്ടി എന്നോട് പറയുമായിരുന്നു. അങ്ങനെ 19-ാമത്തെ വയസ്സിൽ തുടങ്ങി ഇന്ന് അവൾക്ക് 52 വയസ്സോളമുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെയും വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു. ആ സമയത്താണ് ഞാൻ അവളെ പരിചയപ്പെടുകയും അവള് നല്ലപോലെ പാടും, ഗ്രൂപ്പിലൊക്കെ നല്ലപോലെ പാടും, അങ്ങനെ ആ പാട്ടൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആ സഹോദരിയോട് സുവിശേഷം ഞാൻ ഇടയ്ക്കൊക്കെ പറയുമെങ്കിലും ഇങ്ങനെ വ്യക്തമായിട്ട് നമ്മളൊന്നും പറയാൻ പോകത്തില്ല, നമ്മൾ ഈ അവസ്ഥയിലല്ലേ എന്നവിടെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നാൽ കർത്താവിന്റെ ദാസം പ്രാർത്ഥിക്കുന്നത് പറഞ്ഞ് ഞാൻ അവളോട് വിളിച്ചു കഴിഞ്ഞപ്പോൾ, പക്ഷേ ഇന്നതുപോലെ ഇന്ന് വളരെ ശക്തമായി പ്രാർത്ഥിക്കുക, ദൈവത്തിനാൽ അവൻ നമ്മളെ സൗഖ്യം തരും, നീ ധൈര്യമായി നല്ല നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്, ദൈവത്തെ നീ അറിയ, ദൈവത്തെ നീ സ്നേഹിക്കുക എന്നെല്ലാം ഞാൻ അവളോട് പറയുവാനായിട്ട്. അങ്ങനെ ഞാൻ ആ സൗദരിയോട് പറഞ്ഞ പ്രകാരം ആ സൗദരി ഞാൻ പറഞ്ഞു, ഞാൻ സാറിനെ പരിചയപ്പെട്ടിരുന്നത് നീ ആ ഞാൻ ആ സാറിനെ ആ സാർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അപ്പോൾ നിനക്ക് ഉറക്കം കിട്ടും. അങ്ങനെ ആ സാറിനെ എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ സാർ അന്നേരം എടുത്തില്ല, പിന്നെ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് സാർ അന്നേരം കട്ടാക്കുന്നതിന് സാർ തിരിച്ചു വിളിച്ചു, എന്താണ് ചോദിച്ചു, നമ്പറും ഇന്നുപോലാണ്. അങ്ങനെ ആ സഹോദരിയെ പരിചയപ്പെടുത്തുകയും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു സാറ്. ആ സമയം തന്നെ സാറ് പ്രാർത്ഥിച്ച സമയം ആ രാത്രിയിൽ അവർക്ക് 5 മിനിറ്റ് തുടങ്ങാൻ കൊതിച്ച അവർക്ക് ആ 1 മണിക്കൂറോളം ഉറങ്ങാൻ കഴിഞ്ഞു. പിന്നെ സാക്ഷ്യപ്പെടുത്തി അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ആത്മീയ സന്തോഷം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ പ്രാവശ്യങ്ങൾക്കും കൂടെ കൂടെ പനി വരിക, മുറിവുണ്ടാവുക, പനി വരിക, മുറിവുണ്ടാവുക, ആശുപത്രിയിൽ പോവുക, ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ, 75 വയസ്സ് താമസിയാണ് കൂടെ ഉള്ളത്, 2 സഹോദരിമാരാണ്, സഹോദരിക്ക് ഒരെണ്ണത്തിന് അസുഖമുണ്ട്, ഈ അസുഖം തന്നെയാണ്, ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു ഹൈന്ദവ കുടുംബമാണ്. എന്നാൽ ദൈവം അവിടെയും ദൈവത്തിന്റെ ഇതാത്മീയം ഞങ്ങള് 5 പേര് കൂടി അന്ന് 6 പേര് കൂടി അവൾക്ക് വേണ്ടി രക്തവാദവും ചൊല്ലിക്കൊടുക്കുവാനും അവിടുന്ന് കർത്താവിന്റെ സന്നിധിയിൽ രക്ഷിക്കപ്പെട്ട് കൂട്ടായ്മയിൽ പൂർണ്ണ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടായ്മയിലും പൂർണ്ണ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അതെന്റെ ജീവിതത്തിൽ ഒരു വലിയ അതിനുശേഷം ഞങ്ങള് ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒത്തിരി പേരോട് സുവിശേഷം പറയുവാനും ഒക്കെ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. അനേകരെ ബലപ്പെടുത്തുവാനും കർത്താവ് എനിക്ക് അവസരം ഒരുക്കി തന്നു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിടുതൽ കാണുവാൻ ഇടയാക്കി തീർക്കും. ഒത്തിരി പേര് ആ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുവാൻ ഇടയാക്കി തീർക്കുന്നതായിട്ട് എനിക്ക് അനുഭവിച്ചറിയാനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങള് ഞാൻ പറഞ്ഞത് ആദ്യം ഒരു ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഗ്രൂപ്പിൽ മാറുകയും പിന്നീട് ദൈവം എന്നെ മറ്റൊരു തരത്തിലേക്ക് മാറ്റി. ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ 5 മണിക്ക് ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. 5 മണിക്കത്തെ പ്രയർ ഗ്രൂപ്പിൽ ഞാൻ ആ 5 മണിക്കത്തെ പ്രയർ ഗ്രൂപ്പ് ഞങ്ങൾ വിലയാത് പ്രയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടാക്കി ഭിന്നശേഷിക്കാരെ പ്രവർത്തിക്കാനായിട്ട്. ഭിന്നശേഷിക്കാരെല്ലാവരും പ്രവർത്തിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി സാധാരണ ജനങ്ങളെ നമുക്ക് തുല്യദുഃഖിതരാകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കൂടുതൽ അവസരങ്ങൾ വരും എന്ന് പറഞ്ഞ് ആ ഒരു പ്രയത്നം ഞങ്ങളെ തുടങ്ങുവാനിടയായി. 5 മണിക്ക് തിരിയാതെ പ്രയത്നത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അത് 2021 ഓഗസ്റ്റ് മാസം 3-ാം തീയതി ആരംഭിച്ചു. ഇന്ന് ആ 4-ാം വർഷത്തിലേക്ക് ഞങ്ങൾ ഈ വർഷം മാസം ഈ ഓഗസ്റ്റ് മാസം വന്നപ്പോൾ 3 വർഷം പൂർത്തീകരിച്ച് 4-ാം വർഷത്തിലേക്ക് ആ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവരാണ്. ഇന്ന് ഭിന്നശേഷിക്കാർ മാത്രമല്ല അനേകര് അനേക ദൈവമക്കളെ ദൈവം ഇടയാക്കി തീർത്തു. ആ കാഴ്ച വരുന്നവരായിരിക്കുന്നവർ കിടപ്പിലൂടെ, അതുപോലെ തന്നെ എന്നെ പോലെ അല്പമൊക്കെ കുറച്ച് പ്രയാസം കുറഞ്ഞവർ, അങ്ങനെ എല്ലാം ഉള്ളവരായിരുന്നു.
പിന്നെ ആ ഗ്രൂപ്പ് നടത്തി. അതില് രാവിലെ 5 മണിക്ക്, 11 മണിക്ക്, 7 മണിക്ക് 3 സെക്ഷൻ മീറ്റിംഗ് ആണ് ഇന്നിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 7 മണി മീറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ, സ്തോത്രം, സ്തോത്രം. അതിൻ്റെ അതിനെല്ലാം ലീഡർഷിപ്പ് വഹിക്കാന് കർത്താവിനെ കൃപ ചെയ്തു. പിന്നെ ലീഡിങ് ആദ്യം 11 മണി ഗ്രൂപ്പും 7 മണി ഗ്രൂപ്പ് ജയാനന്ദം ബാസാണ്, അറിയോ എന്ന് എനിക്കറിയില്ല. ജയാനന്ദം ബാസ് കോഴിക്കോട് കരാമ്പ്ര ശുശ്രൂഷ ചെയ്യുന്നു. ആ കർത്താവിന്റെ ദാസം കോവിഡ് കാലത്ത് തുടങ്ങിയ പ്രവർത്തനം, പാറമ്പുഴ തുടങ്ങിയ പ്രവർത്തനമാണ് അത്. ഇന്ന് ഞാനാണ് ഈ 3 ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് കൃപ ചെയ്തു. അനേക പുതിയ കുടുംബങ്ങൾ ഇപ്പോൾ കടന്നു വന്നു. ദാസന്മാരുണ്ട്, അനേക ദൈവമക്കളുണ്ട്, ദൈവദാസന്മാരുണ്ട്. എല്ലാവരുമായിട്ട് ഞാൻ സന്തോഷത്തോടെ പ്രവർത്തനം ഐക്യതയോടെ ഏകകണ്ഠമായിട്ട് ദൈവനാമത്തിൽ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തിട്ടുണ്ട്. ദൈവം സഹായിച്ചു. അങ്ങനെയാണ് ജെസ്സി ആന്റിയെ പിടികപ്പെടുവാനും, ജെസ്സി ആന്റിയും അങ്ങനെയാണ് ജെസ്സി ലൂയെ പിടികപ്പെടുവാനും. അങ്ങനെ കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ ജില്ലയിൽ നിന്നും ഒന്നും രണ്ടും കുടുംബം വെച്ച് ഞങ്ങളുടെ പ്രയത്നങ്ങളിലുണ്ട്. അവരെ ഓർത്ത് ഞാൻ സ്തുതിക്കുക. ആമേൻ. ആ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകുവാൻ സർവകൃപാലുവായ ദൈവം എന്നെ ഉപയോഗിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ഹാലലി. യാതൊരു യോഗ്യതയും ഇല്ല ഇതൊന്നും നടത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. എന്നെ കൊണ്ടൊരു സുവിശേഷ വരെ ചെയ്യിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇതൊക്കെ ഒരു സുവിശേഷ വേലയാണോ ശുശ്രൂഷയാണോ എന്ന് പോലും അറിയാത്ത കാലത്താണ് കർത്താവ് എന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. അന്ന് കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്കൊന്നും അറിയത്തില്ലല്ലോ കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, പുറപ്പാട് പുസ്തകം 4:10 കർത്താവ് പറഞ്ഞത് എന്താണ്? മോശയോടുകൂടി ചെകിടനെയും കുരുടനെയും ഉമ്മനെയും എല്ലാം സൃഷ്ടിച്ചത് ആരോ കർത്താവാണ്. അപ്പോൾ ആ കർത്താവ് തന്നെ അറിയാം ആരൊക്കെ എന്നെ പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നും, ദൈവം എവിടെയാണ് എന്തൊക്കെ ചെയ്യുന്നതെന്നും. നമ്മുടെ ആദ്യം കണക്ക് കൂട്ടുന്നതല്ല ദൈവം. ദൈവത്തിന്റെ സമയത്ത് ദൈവം ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കർത്താവ് പറയുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, യാതൊരു മനുഷ്യന്റെയും ഹൃദയത്തിൽ ഗ്രഹിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് കർത്താവ് ചെയ്യിക്കുന്നത്. അവിടെ അറിവാണോ വചനമാണോ ഒന്നും നമുക്കറിയില്ല. കർത്താവ് നമ്മളോട് പറഞ്ഞാൽ, കർത്താവ് ഏൽപ്പിച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ് എന്നെ കണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങൾ. ഞാനല്ല ചെയ്യുന്നത്, ദൈവമാണ് ചെയ്യുന്നത് എന്ന് പൂർണ്ണ ബോധ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ആമേൻ. സ്തോത്രം. എനിക്ക് വലിയ വചന പരിജ്ഞാനമോ പഠനമോ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. എങ്കിലും എൻ്റെ കിടക്കയിൽ കിടന്ന കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കും. കിടക്കയിൽ കിടന്നും ഇരുന്നും രാവിലെ വെളുപ്പിനെ 3 മണി കഴിഞ്ഞാൽ എനിക്ക് വസ്ത്രാളമാണ്. 3 മണി കഴിഞ്ഞാൽ ഞാൻ എഴുന്നേൽക്കും. 3:30 ആകുമ്പോൾ ഞാൻ എഴുന്നേൽക്കും. എഴുന്നേറ്റ് വെളുപ്പിനത്തെ പ്രാർത്ഥനയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി പ്രാർത്ഥിച്ച് ഒരുങ്ങി 4:50 ആകുമ്പോൾ എല്ലാവരെയും കണക്ഷൻ കൊടുത്ത് എല്ലാവരെയും വിളിച്ചണർത്തേണ്ടവരെയും വിളിച്ചണർത്തും. കണക്ഷൻ കൊടുക്കേണ്ടവർക്ക് കണക്ഷൻ കൊടുക്കും. ഞങ്ങൾക്കൊരു കോൺഫറൻസ് ഇപ്പോൾ ഫ്രീ കോൾ കണക്ഷൻ ഉണ്ട്, അതിലൂടെ കയറുന്നവർ അങ്ങനെ കയറും. അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നന്നായി പ്രവർത്തിക്കുന്നു. അതിനൊക്കെ ദൈവം സഹായിക്കും. അനേക ദൈവമക്കളെ പത്തനംതിട്ടയുടെ പ്രദേശത്ത് നിന്ന്, പെരുമ്പാവൂരിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന് എല്ലാം എന്നെ കാണാനാണെന്നും പറഞ്ഞ് വന്ന് എൻ്റെ കൂടെ 2-3 ദിവസം നിന്ന് ദൈവത്തെ എന്നെ ശുശ്രൂഷിച്ച് പരിചരിച്ച് പോകുന്ന അനുഭവവും കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അവരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കർത്താവ് വരുന്ന ഒത്തിരി വഴി നടത്തിയ അനുഭവം തന്നിട്ടുണ്ട്. പവനമൊന്നും ഉഷിഞ്ഞോ അല്ലെങ്കിൽ പവനമൊന്ന് കൂട്ടുകാരി കടക്കാനുള്ള സമയമായെങ്കിൽ ആ സമയത്ത് എനിക്ക് ദൈവം ആരെയെങ്കിലും അയച്ചു തരും. അങ്ങനെ ദൈവം അങ്ങനെയും എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ഒന്നുകൊണ്ടും എനിക്ക് കർത്താവിന്റെ കൃപയാൽ എനിക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. പക്ഷെ രോഗത്തിന്റെ ഒരു ബലഹീനത എന്നെ തളർത്തുന്ന ആ ഒരു ബലഹീനത ഉണ്ട്. എങ്കിലും ഞാൻ ധൈര്യമുള്ളവളാണ്. എന്നാൽ എനിക്ക് ജീവിതശൈലി രോഗങ്ങളൊന്നും എൻ്റെ ശരീരത്തെ ബാധിച്ചിട്ടില്ല. ഒരു രോഗവും എനിക്കില്ല എൻ്റെ ശരീരം. എൻ്റെ ശരീരത്തിന് ഈ ഒരു രോഗം, ഈ ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ. ഒരു അവസ്ഥയാണ് രോഗമെന്ന്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ രോഗിയല്ല.
എന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ രോഗിയല്ല, കർത്താവ് രോഗത്തെ എല്ലാം വഹിച്ചതാ. പിന്നെ നമ്മൾ രോഗിയല്ല, പക്ഷെ നമുക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ആ ബലം, ആ ഒരു ബലം ശരീരത്തിന് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പ്രയാസം ഉണ്ടെന്നേ ഉള്ളൂ എന്ന് ഞാൻ ധൈര്യത്തോടെ ആയിരിക്കുന്നു എനിക്ക് ദൈവം. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് എനിക്ക് പനി ഉണ്ടായി. ഫാസ്റ്റ് വിളിക്കുമ്പോൾ എനിക്ക് പനിയാണ്. ജെസ്സി ആന്റി വന്നു എന്നെ പരിചരിച്ചു. ജെസ്സി ആന്റി വരുമ്പോൾ എനിക്ക് പനിയില്ല, എന്നാൽ അതിനു മുമ്പ് കർത്താവിനറിയാം. അതിനു മുമ്പ് ഒരു പ്രാവശ്യം എനിക്ക് പനി വന്നു. ആ വളരെ ഞാൻ ന്യൂമോണിയ ആയിരുന്നു. ഒരു 3-4 മാസം മുന്നേ എനിക്ക് പനി വന്നു. പനി വന്നിട്ട് ഞാൻ വളരെ 7 ദിവസം ഡോക്ടർമാർ അഡ്മിറ്റ് ആക്കിയിട്ട് 4 ദിവസം ആയപ്പോൾ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുവന്നു. സഹോദരിക്ക് വന്ന് നിൽക്കാൻ സൗകര്യമില്ല. സഹോദരന്റെ ഭവനത്തിൻ്റെ ഈ പശു വളർത്തലൊക്കെ ആയതുകൊണ്ട് അവർക്ക് സൗകര്യമില്ല. അത് കാരണം കൊണ്ട് എനിക്ക് വീട്ടിൽ വന്ന് കിടക്കേണ്ടി വന്നു, ഓക്സിജൻ തന്നെ കിടക്കേണ്ടി വന്നു. അങ്ങനെ ആയിരുന്നപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. എങ്കിലും ദൈവം എനിക്ക് അവിടെയും സൗഖ്യം തന്നു. കർത്താവാണ്, ഞാൻ ആ 1 ആഴ്ച മരുന്ന് കഴിച്ചതല്ലാതെ പിന്നെ ഞാൻ മരുന്നെടുക്കാൻ പോയിട്ടില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞ 1 ആഴ്ച കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പോയില്ല, എന്റെ കർത്താവാണ് എനിക്ക് സൗഖ്യം തന്നു. ഓരോ ദിവസവും ഈ കഴിഞ്ഞ ദിവസങ്ങളും ഞാൻ പനിയാൻ ഭാരപ്പെട്ടു, ശ്വാസം മുട്ടലും ചുമയായി. ഞാൻ ഡോക്ടർ ഇവിടെ വന്ന് നോക്കി, ഒരു ഫിനശേഷിക്കാരി ഡോക്ടറാണ്, ആ ഡോക്ടർ ഇവിടെ വന്ന് നോക്കി എനിക്ക് മരുന്ന് കഴിഞ്ഞു. ആ സഹോദര വൈദ്യർ ഉണ്ടായിരുന്നു, അവള് നേഴ്സാണ്, അവൾ വന്ന് ഇഞ്ചക്ഷൻ ചെയ്തു, 10 ഇഞ്ചക്ഷൻ ചെയ്തു. എന്നെ വന്ന് ശുശ്രൂഷിച്ച് പരിചരിച്ച് പോയി. അതെന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അങ്ങനെ സമയാസമയങ്ങളിൽ കരുതല, ദൈവത്തിന്റെ കരുതല, ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. അവിടെയും ഞാൻ തളർന്നില്ല. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ടോയ്ലറ്റിൽ പോവുകയാണ്. ടോയ്ലറ്റിൽ പോകാൻ പോകുമ്പോൾ ഞാന് ഒരു 12 മണിയാണ്. എനിക്കറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല. ഞാനും ഒരു ആന്റിയും കൂടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്നത്. ഞാൻ ടോയ്ലറ്റിൽ പോയി. അവിടെ ചെന്നിരുന്ന് പറ്റങ്ങ് ഉയർക്കാൻ തുടങ്ങി. ഈ സഹോദരി വിളിച്ചു വിളിച്ച് 1-2 പേരെ കൂടെ വിളിച്ചു കൂട്ടി പ്രാർത്ഥിച്ചു. അവരെനിക്ക് ഞാൻ അവിടെ നിന്ന് വന്ന കട്ടിലേൽ എൻ്റെ ഒരു കാല് വരുമ്പോഴേ എന്നെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാരെങ്കിലും വരണേ വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ആ ഒരു അസുഖവും അങ്ങനെ മാറി, ദൈവം സൗഖ്യം തന്നു. അതുപോലെ തന്നെ പല രാത്രികള് പല പ്രാവശ്യം ഇതിൽ വീണു വാർത്ത, ഒത്തിരി പ്രാവശ്യം ഇതിൽ വീണിട്ടുണ്ട്. എന്റെ അസ്ഥികൾക്കോ ഒരു ആശുപത്രിയിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഒരു കോറിന് പോലും ഏൽക്കാതെ അയൽവക്കാർ വന്ന് പൊക്കിയെടുത്ത് വെക്കുമ്പോൾ അവർ പറയും എന്തെങ്കിലും പറ്റി. ഞാൻ പറയും ഒന്നും പറ്റിയില്ല, അങ്ങ് എടുത്ത് വെച്ചാ. അങ്ങനെ പലപ്പോഴും നടക്കുമ്പോൾ വീണിട്ടുണ്ട്. അതൊക്കെ ദൈവം ഒരത്ഭുതം എന്ന് പറയട്ടെ. ദൈവം അനേകരെ ഒന്ന് ചെറിയൊരു വീഴ്ചയിൽ അനേകരുടെ അസ്ഥികൾ മുട്ടുമ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? ആദ്യ അസംഖ്യമാവുന്നു. അവ എല്ലാത്തിനും കർത്താവിനെ അങ്ങനെ തന്നെ കർത്താവിനെ വിധിവിച്ച് നടക്കുന്നു മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ ജൂലൈയില് കഴിഞ്ഞ വർഷം ഈ ജൂലൈ അല്ല കഴിഞ്ഞ ജൂലൈ വർഷം മാസത്തില് എൻ്റെ കിണർ ഇടിഞ്ഞിട്ടാണ്. ഞാൻ ഈ മൂലക്കാണ് കിടക്കുന്നത്. ആ മൂലയ്ക്ക് കിടക്കുന്നിടത്ത് എൻ്റെ കിണർ ഇടിഞ്ഞിട്ടാണ്. ഒരു പെട്ടെന്ന് ഞാൻ ആരാധന, ഒരു ഞായറാഴ്ചയാണ് ആരാധന കഴിഞ്ഞു, തലേ ദിവസം പണിക്കാരുണ്ടായിരുന്നു. അവര് വന്ന് നോക്കിയിട്ട് ഒന്നും ഒരു കുഴപ്പവുമില്ല കിണറിന്. എന്നാൽ പിറ്റേ ദിവസം ഒരു ഞാൻ ആരാധന കഴിഞ്ഞ് പുറകോട്ട് നോക്കിയപ്പോൾ കേബിളുകാരി വന്ന് പൈസയ്ക്ക് വന്നപ്പോൾ അവ ഒരു കാരണവുമില്ല. ഞായറാഴ്ച ആരാധന അങ്ങനെ ആ കേബിളുകാരി വരേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഇവിടെ അങ്ങനെ ആരും അധികം ആരും കയറി വരാറില്ല. എനിക്ക് വയ്യാത്തതായതുകൊണ്ട് ആരും അങ്ങനെ കയറി വരാറില്ല. അങ്ങനെ ഈ സൗകര്യം വന്നു ജനലിനുള്ളിൽ നിന്ന് അങ്ങോട്ട് പുറത്തോട്ട് നോക്കിയപ്പോൾ ചേച്ചി പെരയുടെ മൂല വരെ എത്തിയിട്ട് കിണർ ഇടിഞ്ഞതാണല്ലോ എന്ന്. കിണർ ഇടിഞ്ഞതാടിയെ, ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. കിണർ ഇടിഞ്ഞതാണ് ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന്, എനിക്ക് പുറത്തിറങ്ങാൻ കഴിയത്തില്ല, പെട്ടെന്ന് സഹോദരനെ വിളിച്ചു. സഹോദരൻ വന്നു കിണർ കണ്ടു. പെട്ടെന്ന് അന്നേരം മണ്ണെങ്ങും കിട്ടാനില്ല. ഫ്രണ്ടിൽ നിന്ന് ഭവനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് മണ്ണെടുത്ത് കിണർ മൂടുകാനും ഇടയായി. എന്നാൽ ആ കിണർ മൂടുന്നതിന് മുമ്പേ മറുപുറത്ത് എനിക്ക് പുതിയൊരു ഭവനം വരികയും ആ ഭവനത്തിൽ അത് ഞങ്ങൾ വിറ്റ സ്ഥലം തന്നെയാണ്. ആ സഹോദരൻ ഒരു കിണർ വെട്ടി ആ ഫസ്റ്റിലെ വെള്ളം നിന്നും എനിക്കാണ് ഉപയോഗിക്കാൻ കിട്ടുന്നത്. ആ കിണർ വെട്ടി ആ കിണറ്റിലാണ് എൻ്റെ മോട്ടർ വെച്ച് ധാരാളം വെള്ളം എനിക്ക് പറ്റാവുന്ന ഇടത്ത് വശത്ത് കിണറ് ഉറവ അടച്ചു കഴിഞ്ഞാൽ
കടന്ന ദൈവമാണ്. ഇന്ന് ധാരാളം വെള്ളം ഞാൻ, അങ്ങനെ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് കൊണ്ടുവച്ചതും കൊണ്ടുവെക്കുന്നതും അതൊന്നും ഞാൻ അറിയത്തില്ല. എന്റെ രംഗത്ത് തക്ക സമയത്ത് സഹായിയുടെ ദൈവം ഇങ്ങോട്ട് ഫിറ്റ് ചെയ്യുന്നതൊക്കെ ആ സഹോദരൻ അവർ തന്നെ സംസാരിച്ചു ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ വെള്ളം കൂടെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ജൂലൈ 20 ആ സംഭവമാണ്. 24 ഈ ഭവനത്തിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു മൂർഖം പാമ്പ്. ആമേൻ സ്തോത്രം. ഞാൻ എന്ത് ചെയ്യും, കട്ടിലേലിരിക്കുകയാണ്. അതുവരെ ഞാൻ കിടക്കുകയായിരുന്നു. എന്നാൽ ഇരുട്ടത്ത് വെളിച്ചം കാണിക്കുന്ന ഒരു കർത്ത ഇരുട്ടിൽ വെളിച്ചം ഇരിക്കുമെന്ന് പറഞ്ഞത് ഞാൻ നമ്മുടെ മനസ്സിലാക്കാൻ എനിക്ക് ഇടയാക്കി തീർന്നു. അന്ന് എൻ്റെ കണ്ണ് ഇരുട്ടായി പോയിരുന്നു എങ്കിൽ ഞാൻ ആ പാമ്പിനെ കാണത്തുമില്ല. ഞാൻ അന്നേരം എഴുന്നേറ്റ്, അതുവരെയും കിടക്കൽ കിടക്കുകയായിരിക്കും, ഞാൻ എഴുന്നേറ്റിരുന്നു. ആ എഴുന്നേറ്റിരുന്നിട്ട് എന്നാൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കാം. ഞാൻ അങ്ങനൊന്നും കട്ടൻ ചായ ഉണ്ടാക്കത്തില്ല. ഞാൻ അങ്ങനെ എന്നാ കട്ടൻ ചായ ഇച്ചിരി ഇടാവുന്ന കട്ടൻ ചായ എത്തും. ഇഞ്ചക്ഷൻ കൊടുത്ത് ഓൺ ചെയ്തു. കട്ടൻ ചായ എത്തും, ഗ്ലാസിൽ പറഞ്ഞു. അങ്ങനെ ഒന്നും എനിക്ക് അറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് കതവ് തുറന്ന് കിടക്കുകയാണ്. ഒരു വിധത്തിലും എങ്ങനെ കയറി വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് റാമ്പ് സൗകര്യം ആയതുകൊണ്ട് ഈ ഇടയ ജന്തുക്കൾ കയറി വരാൻ എളുപ്പമാണ്. പക്ഷെ അത് ഞങ്ങൾ എനിക്ക് അങ്ങനെ ഒരു ഒരു ഓർമ്മ വന്നു. കതവ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ സാധനം കയറി വന്നു. ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി പൂച്ചയോ എന്തോ ഒന്ന് തിരക്കകത്തോട്ട് കയറുന്നുണ്ടോ, തിരക്കകത്ത് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ഈ മേശയ്ക്കിടാൻ കട്ടിടത്തി. ഈ ഇരിക്കുന്ന മേശയിൽ തന്നെ അതിന്റെ മുന്നിലാണ് കട്ടില്, ഹാളിലാണ് ഞാൻ കിടക്കുന്നത്. അവിടുന്ന് ഞാൻ രണ്ട് തട്ടുകൾ തട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് പാമ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേരയാണെന്ന്. ഇത് മീൻ തിരക്കുന്നത് പോലെ പോയി കട്ടിലിന്റെ ലോകത്തിൽ പോയിരുന്നു. അടുത്തുള്ള ഒരു കാക്കയെ ഫോൺ വിളിച്ചു വരുത്തി. കാക്ക വന്നു. കാക്ക വന്നിട്ട് പറഞ്ഞു, ഇതൊന്നും കാണുന്നില്ല, കാണുന്നില്ല. കാക്ക ഞാൻ കണ്ടതാണ്, അതിലെ കടന്നു പോകുന്നത് ഞാൻ കണ്ടതാണ്. കാക്ക വന്നു. പിന്നെയും തട്ടി. ഞാൻ എൻ്റെ അടുത്ത് ഒരു വടിയുണ്ട്, ലൈറ്റ് ഓഫ് ആക്കുന്നു ഓണാക്കുന്നൊക്കെ. ഞാൻ വടി കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് തട്ടി തട്ടി എന്ന് പറയുക, പങ്കെടുത്ത് കൊടുത്തു തട്ടി. നേരെ അത് ബാത്റൂമിൽ കയറിയിരുന്നു. ബാത്റൂമിൽ കയറിയിരുന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഈ മനുഷ്യൻ ചെയ്തു ആ ബാത്റൂമിൽ കയറി തട്ടാവെന്ന് കരുതി. അങ്ങനെ തട്ടാവെന്ന് കരുതി ഇരുന്ന് കഴിഞ്ഞപ്പോൾ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ചീറ്റി. ചീറ്റിയപ്പോൾ പറഞ്ഞു, നീ എന്താ എന്നെ കൊല്ലാനായിട്ട് വിളിച്ചു, അതെന്നെ കടിച്ചറിഞ്ഞു. നീ എന്താ പറയുന്നു, അത് പാമ്പൊന്നുമല്ല, അല്ല അത് ചേരയൊന്നുമല്ല, അത് നല്ല ഒന്നാമതൊരു സാധനമാണ്. ഞാൻ പറഞ്ഞു, എന്ത് സാധന, ഇതിലാണല്ലോ കയറിപ്പോയത്, എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാ പറഞ്ഞത് അത് മൂർഖനാണെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഈ മോട്ടർ വെച്ച ആള് അപ്പുറത്ത് വയറിങ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരനെ ഞാൻ വിളിച്ചു. പുള്ളിയൊക്കെ ഇങ്ങനെ ഞങ്ങളെ പാലിയേറ്റീവുകാരെയൊക്കെ സഹായിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടെ ആ പുള്ളിക്കാരനെ പെട്ടെന്ന് വിളിച്ചു. ആ പുള്ളിക്കാരൻ ഇവിടെ വന്ന് അന്നേരം അങ്ങ് പോയതേ ഉള്ളൂ. അന്നേരം ഞാൻ പറഞ്ഞു, ജോയിച്ചാ എങ്ങ് വന്നേ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു വിളിച്ചു വന്ന് വരുത്തി തന്നിട്ട് എനിക്ക് പാമ്പിനെയൊന്നും കൊല്ലാൻ അറിയില്ല, എങ്കിലും ഞാൻ വരാമെന്ന് പറഞ്ഞു. പുള്ളി പെട്ടെന്ന് ഒരു പാമ്പ് ഇവിടുത്തെ വന്നു കണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേനും ഇവിടെ ആൾക്കാരൊക്കെ കൂടി. ഞാൻ കട്ടിലെ തന്നെ ഇരിക്കുകയാണ്, മറ്റുള്ളവരെല്ലാം പുറത്ത് നിൽക്കുകയാണ്. പിന്നെ പെട്ടെന്ന് പാമ്പ് ഇവിടുത്തക്കാരനെ വിളിച്ചു വരുത്തി. ആ പാമ്പിനെ ദൈവം ആ പാമ്പ് ഇവിടുത്തക്കാരൻ തിരിച്ചു കൊണ്ടു പോകാൻ. ദൈവത്തിന്റെ വിശ്വസ്തത എത്ര, ദൈവത്തിന്റെ കാവൽ എത്ര വലുതാണ് ഈ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്നുകൂടെ അനുഭവിച്ചറിയാനിടയായി. അങ്ങനെ പല പ്രാവശ്യം ദൈവത്തിന്റെ അനുഭവങ്ങൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുവാനിടയാക്കി. ഞാനിത് ചുരുക്കി പറഞ്ഞതാണ്. എൻ്റെ ഇടയിൽ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് എനിക്ക് പറയുവാനുണ്ട്. എന്നെ എന്നെ പറയുവാൻ അത്ഭുതങ്ങളുടെ കണ്ടാൽ മാത്രമേ. അനേക പ്രാവശ്യം രോഗങ്ങൾ മാറി മാറി, ഞാൻ പറഞ്ഞ ഡോക്ടർക്ക് അസുഖം പോലുള്ള അവസ്ഥകളാണ് ഞങ്ങൾക്ക് പലർക്കും. ഞങ്ങളൊന്നും പ്രതിരോധ ശേഷി ഞങ്ങൾക്ക് കുറവാണ്. നാല് ചെടികൾ ഒതുങ്ങിക്കൂടിയത് കൊണ്ട് ഞങ്ങൾക്ക് പ്രതിരോധ ശേഷി കുറവാണ്. പെട്ടെന്ന് എന്ത് വന്നാലും ഞങ്ങൾക്ക് ശരീരത്തെ ബാധിക്കും. എന്നാൽ അതിൽ നിന്നെല്ലാം കർത്താവിനെ സൗഖ്യമാക്കുമ്പോഴേക്കും ഞാൻ പരിയറ്റിക്കാർ വരുമ്പോൾ പോലും പറയും, ആവശ്യമില്ലാതെ ഞാൻ മരുന്ന് കഴിക്കും.
എന്തെങ്കിലും അസുഖമുണ്ടെങ്കിലും ഞാൻ മരുന്ന് കഴിക്കും. അങ്ങനെ ഞാൻ അവരോട് പറയും. അതുകൊണ്ട് അവരും മാസത്തിൽ ഒരിക്കൽ വന്ന് പെട്ടെന്ന് സുഖം നൽകി. എല്ലാവരും മരുന്ന് ഞാൻ ആവശ്യത്തിന് മാത്രമേ കഴിക്കാറുള്ളൂ. എനിക്ക് കഴിഞ്ഞ ജനുവരി 26 ഒരു ഇലക്ട്രിക് വീൽ ചെയർ കർത്താവ് എനിക്ക് തരുവാനിടയായി. അത് നമ്മുടെ മൈൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തനമായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ട്. ആ കൂട്ടായ്മ വഴിയാണ് അത് കിട്ടുവാനിടയായി. ആ കുഞ്ഞുങ്ങളെല്ലാം രോഗികളാണ്, എല്ലാം കിടപ്പ് രോഗികളാണ്. ഒന്നും കട്ടിലിൽ നിന്ന് എഴുതിയാക്കാൻ കഴിയാത്തവര് എല്ലാവരും വീൽചെയറിലിരിക്കുന്നതാണ്. എന്നാൽ അവരുടെ പ്രവർത്തന ഫലമായിട്ട് എനിക്കൊരു വീൽചെയർ ലഭിക്കുവാനിടയായി തീർന്നു. അതെന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു കാര്യമാണ്. കഴിഞ്ഞ ജനുവരി 26 അത് ലഭിക്കുക. അതുകൊണ്ട് എനിക്ക് 6 ആഴ്ച എനിക്ക് ആരാധനയ്ക്ക് പോകാനും പുറത്ത് പോയി സഞ്ചരിക്കാനൊക്കെ ദൈവം കൃപ ചെയ്തു. ഒരു അതിനെ ഞാന് 1 പൈസ പോലും മുടക്കേണ്ടി വന്നില്ല. 10,000 രൂപയുടെ ഒരു കൊറിയർ സർവീസ് പോലും കൊടുക്കേണ്ട ആവശ്യം എനിക്ക് വന്നില്ല. അതെല്ലാം ദൈവം സമ്മതിക്കും. അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, എനിക്ക് കയ്യിലിടണമായിരുന്നു ഈ വീഴ്ച കിട്ടി കഴിഞ്ഞപ്പോൾ. താമസത്തിനും വഴിയേ ഇല്ലായിരുന്നു, ഭവനത്തിന് വഴിയില്ലായിരുന്നു. ആ വഴിക്ക് ടൈലിട്ട് മനോഹരമായ ആ റോഡ് ഒരു കാർ വരത്തക്ക വിധത്തിൽ ഭവനത്തിലേക്ക് കാർ വരത്തക്ക വിധത്തിൽ കർത്താവ് സൗകര്യം ഒരുക്കി തരുവാൻ ദൈവം കൃപ ചെയ്തു. അതിനും ദൈവം വേണ്ടെന്ന്. അതുപോലെ തന്നെ ഫ്രണ്ട് ഒരു ഷെഡ് ഒരു സിറ്റ് ഔട്ട് ഇല്ലേ എനിക്ക്. അപ്പോൾ എന്റെ മുച്ചക്ര സ്കൂട്ടി ഒന്ന് നിർത്താനായിട്ട് ഒരു ഷെഡ് വേണം. അതിന് പൈസയില്ല, 20,000 രൂപ വേണമായിരുന്നു. അത് കർത്താവ് എനിക്ക് ദൈവം തന്നു. ആ ഷെഡ് ഉണ്ടാക്കി. അത് റാമ്പ് സൗകര്യത്തോടെ എല്ലാ സൗകര്യത്തോടും കൂടെ അത് ചെയ്യുവാൻ ദൈവം കൃപ്തി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഈ വർഷം മെയ് മാസത്തിൽ അനുഗ്രഹീതമായി ഞങ്ങൾക്കൊരു എൻ്റെ വീടിന്റെ ഭവനാങ്കണം കൺവെൻഷൻ നടത്താൻ, ഈ ദേശത്തോട് സുവിശേഷം വിളിച്ചു പറയാൻ കർത്താവിന്റെ ഭവനാങ്കണം അതിനായിരിക്കും. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അങ്ങനെ സകലതും ദൈവത്താൽ സകലതും ദൈവം ചെയ്യുവാനിടയാക്കി തീർത്തു. ആ കൺവെൻഷനൊക്കെ ആ ചെങ്ങന്നൂരിൽ നിന്നാണ് ദൈവമക്കൾ കടന്നു വന്ന കാഴ്ചവരുന്നവരായിരിക്കുന്നവരാണ് ഇവിടെ ദേശത്തെ സുവിശേഷം അറിയിക്കുവാനിടയാക്കപ്പെട്ടത്. അതിനും ദൈവം കൃപിച്ചു. ദൈവത്തിന്റെ വലിയ വിടുകളുകൾ അങ്ങനെ എല്ലാ വിധത്തിലും ആ കൺവെൻഷൻ 1,00,000 രൂപ ചിലവാകാൻ്റെ സ്ഥാനത്ത് ഞങ്ങളുടെ കയ്യിൽ 1 പൈസയും ഉണ്ടായിരുന്നു. എന്നാൽ തക്ക സമയം വന്നപ്പോൾ ആ കൺവെൻഷൻ അനുഗ്രഹമായി വിജയകരമായി 2 ദിവസക്കാലം നടത്തുവാനും അതിനാവശ്യമായ സാമ്പത്തിക വിളികളുടെ യോജിപ്പിക്കാനും ദൈവം കൃപ ചെയ്തു. അതും ദൈവം ആ മഹത്വത്തിന് കാരണമായി തീർന്നു. ദൈവം നടത്തുന്ന വിധങ്ങൾ ഓർത്താൽ അതാണ് നമുക്ക് മാവുകൾ പോരാ. പ്രവൃത്തികളെ വർണ്ണിച്ചാൽ മാവുകൾ പോരാ. നന്ദി പറയാൻ നമുക്ക് നാവുകൾ പോരാ. സ്തോത്രം. കർത്താവ് പറഞ്ഞല്ലോ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരനുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും ദൈവം നമുക്ക് അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന്. അതുപോലെ ഞാൻ എന്നും എന്നും കർത്താവിനേ നിൽക്കുവാനും വരും നാടുകളിൽ കർത്താവ് എന്താണ് എന്നെ ആഗ്രഹിക്കുന്നത് അപ്രകാരമായി തീരുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ നടത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നെ നടത്തിയാൽ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇനിയും ഒരു സാക്ഷിയായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്കെന്റെ വാക്തത്വമുണ്ട്. ഞാൻ വിശ്വസിക്കുകയാണ്. അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സന്നിധി എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എനിക്ക് പ്രേക്ഷകരോട് പറയുവാനുള്ളത്, ഈ ദൈവം ഈ ദൈവം നമ്മുടെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവമാണ്. എന്റെ ജീവിതം കൊണ്ട് എന്നെ ഇത്രത്തോളം ശ്രമിച്ച എല്ലാ ആരോഗ്യ പ്രേക്ഷകർക്കും എന്റെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ടും കുടുംബത്തിനും എന്റെ കർത്താവിന്റെ എന്റെ കിടയാത പ്രയർ ഫെലോഷിപ്പിന്റെ കൂട്ടായ്മയുടെ പേരിലും എന്റെ പേരിലും കർത്താവിന്റെ സ്തോത്രം. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളതായ ആ വ്യത്യസ്തമായ അനുഭവങ്ങളുടെ ഒരു കലവറ തന്നെ പ്രിയ കർത്താവിൻ്റെ ദാസിക്ക് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ സംഭവിച്ചതായ ചില വൈകല്യങ്ങൾ
ജീവിതത്തിലുടനീളം പല മേഖലകളിലും പല പരിമിതികളും കൊണ്ടുവന്നെങ്കിലും ആ പരിമിതികൾക്കപ്പുറമായി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം സഹായിച്ചു എന്നുള്ളതായ ആ അനുഭവ സാക്ഷ്യം പറയുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവാസന്നിധിയിൽ പിന്നെയും സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ് തന്ന് ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തുടരുവാനും ദൈവം സഹായിക്കട്ടെ. അനേകർക്ക് ആശ്വാസമായി തീരുവാൻ പിന്നെയും പ്രാപിച്ചതായ പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന് പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ദൈവിക അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ആയുസ്സിൽ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. നമുക്ക് നല്ല ആയുസ്സും നല്ല ആരോഗ്യവും നല്ല അനുഭവങ്ങളും നല്ല അവസ്ഥകളും ഉള്ളപ്പോൾ മാത്രമല്ല നാം ദൈവസന്നിധിയിൽ ദൈവത്തെ ആമേനെ ആരാധിക്കുകയും പിൻപറ്റുകയും ചെയ്യേണ്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേങ്കിൽ പ്രതീക്ഷയിൽ നിന്നും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അതിലും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തെ നന്ദി പറയുവാൻ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ആകയാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഈ ആയുസ് ഏതവസ്ഥയിൽ കൂടി എങ്ങനെയായിരുന്നാലും അതിലൂടെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കെല്ലാവർക്കും ദൈവം കൃപ ചെയ്യട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി അരോമാ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചില സമയം കർത്താവെ വേറിട്ടിരുന്ന കർത്താവിന്റെ നാമത്തിൽ ഒരു സാക്ഷിയായിരിക്കാൻ ദൈവാടിയനെ സഹായിച്ചതിനായി സ്തോത്രം. ആരോമാറ്റീവ് പ്രേക്ഷകർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവിന്റെ ദാസിനെയും കുടുംബത്തെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, ഈ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ നാമം ഉയർത്തുവാൻ ഇടയാക്കണമേ. അനേകർ കടന്നു വന്ന സാക്ഷി അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുകയും അനേക ആത്മാക്കൾക്കത് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ, അനേകരുടെ ആത്മാവിന്റെ നിത്യജീവന് അവകാശികളായി തീരുവാനും ദൈവം സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഈ കൂട്ടായ്മ ഒരു അനുഗ്രഹമായി തീരണം. എന്റെ ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടണം. എവിടെ കർത്താവിനെ ഹല്ലേലൂയ ഉയർത്തണമോ അവിടെ എല്ലാം ഞങ്ങൾ കർത്താവിനെ എന്റെ നാമത്തെ ഉയർത്തുവാൻ സർവശക്തൻ കൃപ ചെയ്യണമേ എന്ന് കർത്താവിന്റെ ദാസിനെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, സഹായിക്കണം. ഈ പ്രവർത്തനത്തെ കർത്താവെ വളരെയധികം അനുഗ്രഹിക്കണമെന്ന് സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. അടിയനെയും താഴ്ത്തുന്നു. പ്രാർത്ഥന യാചനയും കേട്ടത് കൊണ്ട് സ്തോത്രം കൊണ്ട് മഹത്വന്റെ കർത്താവിനെ എല്ലാ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം സജീവരാമേ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. ഇത്രത്തോളം സമയം ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെ കുറിച്ചും ദൈവീയ സൗഖ്യത്തെ കുറിച്ചും ദൈവീയ ഇടപെടലുകളെ കുറിച്ചും ദൈവം നാം മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച പ്രിയ കർത്താവിൻ്റെ ദാസിയുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമാ ടി വിയിലെ ഓരോ പ്രിയപ്പെട്ടവർക്കും ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ സാക്ഷ്യം നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കേൾക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു.
ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aromamatrimony2020@gmail.com.